നമ്മുടെ മഹത്തായ മജ്ലിസിൽ പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈം ഉസ്താദിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه وأهل بيته أجمعين. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع البصير. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. خدا کی عظمتیں کیا ہے محمد مصطفیٰ جانے. خدا کی عظمتیں کیا ہیں محمد مصطفیٰ جانے. مقام مصطفیٰ کیا ہے محمد کا خدا جانے. کہا جبریل نے صدرہ تک میری رسائی تھی ہے کتنی منزلیں آگے نبی جانے خدا جانے. ہے کتنی منزلیں آگے نبی جانے خدا جانے. خدا کی عظمتیں کیا ہیں محمد مصطفیٰ جانے. مقام مصطفیٰ کیا ہے محمد کا خدا جانے. یا ربی بالمصطفیٰ بلغ مقاصدنا واغفر لنا ما مضى
يا واسع الجود والكرم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين. صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാദരണീയരായ സദാതുക്കൾ, പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ സദസ്സും സംഘാടനവുമെല്ലാം ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ. പവിത്രമായ ഷഅബാൻ മാസത്തിലെ പുണ്യമേറിയ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങളെയും സന്ദേശങ്ങളെയും അവിടുന്ന് ലോകത്തിനു നൽകിയ ഉത്തമ സമുദായത്തിൻ്റെ മേന്മയും ലളിതമായി പങ്കുവച്ചുകൊണ്ടുള്ള വിനീതമായ ഒരു സദസ്സാണിത്. ഈ സദസ്സിലേക്ക് ഹലാലായ മുറാദുകൾ ഹാസിലാകാൻ മനസ്സിൽ കരുതി എത്തിയ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും നല്ല നല്ല ഉദ്ദേശങ്ങൾ സഫലമാക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷവും പൊരുത്തവുമുള്ള സദസ്സായി നമ്മുടെ ഈ സദസ്സ് അല്ലാഹു തആല അംഗീകരിച്ചു തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ഉത്തമ സമുദായത്തിൻ്റെ അടിസ്ഥാനപരമായ ചില വിശേഷങ്ങളെയാണ് ഇന്നലെ നാം ഇവിടെ പങ്കുവച്ചത്. ഈ സമുദായത്തിൻ്റെ പ്രതാപം മുഴുവനും നിലകൊള്ളുന്നത് അടിസ്ഥാനപരമായ ഇലാഹി വിശ്വാസത്തിലും ലോകഗുരുവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹ വിചാരങ്ങളിലുമാണ്. ഈ ലോകത്തെ ഏറ്റവും സമർത്ഥമായി പ്രാമാണികമായി തെളിയിക്കാൻ പറ്റുന്നത് ഈ ലോകം മുഴുവനും പരമാധികാരിയായ ഒരു രക്ഷിതാവിന്റെ നിയന്ത്രണത്തിൽ മുന്നോട്ടു പോകുന്നു എന്ന ഏകദൈവ വിശ്വാസമാണ്. അത്രത്തോളം സമഗ്രമായ ഒരു വിശ്വാസ സംഹിത പോളിഗമിയിൽ, നാച്ചുറലിസത്തിൽ, റാഷണലിസത്തിൽ, ദൈവനിഷേധത്തിൽ, പ്രകൃതിവാദത്തിൽ,
മറ്റേതെങ്കിലും ഉള്ള വിശ്വാസധാരകൾക്ക് പ്രാമാണികമായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മോണോത്തിസം അല്ലെങ്കിൽ ഈ ലോകം മുഴുവനും ഏകനായ ഒരു പരമാധികാരിയുടെ നിയന്ത്രണത്തിൽ, ഉദയാസ്തമാനങ്ങളുടെയും സൂര്യചന്ദ്രാദികളുടെയും നിയന്ത്രണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്രമേൽ പ്രയുക്തമായ ഒരു വിശ്വാസത്തെ ലോകത്ത് അവതരിപ്പിക്കാൻ ഇസ്ലാമിനോളം വേറെ ഒരു സംഹിതയ്ക്കും കഴിഞ്ഞിട്ടില്ല. പരിശുദ്ധമായ ഖുർആനിനോളം സമഗ്രമായ ഒരു വേദത്തെ, ഒരു ഗ്രന്ഥത്തെ അവതരിപ്പിക്കാൻ ഏത് മേഖലയിലുള്ള വിശ്വാസ ധാരകൾക്കും കഴിഞ്ഞിട്ടില്ല. ലോകഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ സമ്പൂർണമായ ഒരു വ്യക്തിവിശേഷത്തെ മതനായകരായി അവതരിപ്പിക്കാൻ ലോകത്തൊരു വിശ്വാസ സംഹിതയുടെ ആളുകൾക്കും കഴിഞ്ഞിട്ടില്ല. മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും നിയമത്തിന്റെയും നിർദ്ദേശങ്ങളുടെയും ഭദ്രതയിൽ ചിട്ടപ്പെടുത്തിയ യാതൊരു മതവിഭാഗത്തെയും ലോകത്തിന് മുമ്പിൽ കാണാനില്ല. ഇതെല്ലാം പകൽ വെളിച്ചം പോലെ ബോധ്യമാകുന്ന കാര്യങ്ങളാണ്. ഖുർആനിനോളം സമഗ്രമായ ഒരു ഗ്രന്ഥം എവിടെയെന്നത് 1400 സംവത്സരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമർത്ഥനത്തിന്റെ പ്രഖ്യാപനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അത്യുത്തമരായ ഒരു പേഴ്സണാലിറ്റിയെ അവതരിപ്പിക്കാൻ ലോകത്താർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്നത് ഒരു ഇസ്ലാമിക വേദിയിൽ നിന്നുള്ള ചോദ്യമല്ല, മാനവികമായി അന്വേഷിച്ചാൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏതേത് മേഖലകളിലും സ്വതന്ത്രമായി വീക്ഷണം വെച്ചു പുലർത്തുന്ന ഒരു മതസംഹിത ഏതാണെന്ന് ചോദിച്ചാൽ ചർച്ചകളുടെയും തർക്കങ്ങളുടെയും ആവശ്യമില്ല. ഇസ്ലാമിക് എക്കോണമിയും ഇസ്ലാമിക് തിയോളജിയും ഇസ്ലാമിക് ക്രിമിനോളജിയും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ സയൻസും ഓരോ ശാസ്ത്രശാഖയും വെച്ച് പഠിച്ചാൽ ഇസ്ലാമിനോളം മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സമ്പൂർണമായി ആവിഷ്കരിക്കുകയും നിയമനിർദ്ദേശങ്ങൾ കൊണ്ട് സിസ്റ്റമാറ്റിക്കായി സമീപിക്കുകയും ചെയ്യുന്ന ഒരു സംഹിതയെ വേറെ കാണാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ വിളിച്ചു പറയുന്നത്, കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും അത്യുത്തമരായ സമുദായം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രവാചകർ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ലോകത്ത് മനുഷ്യർക്ക് ഏറ്റവും വലിയ വിഷൻ അടയാളപ്പെടുത്തിയ നേതാവാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാഴ്ചപ്പാടുകളെയും ലോകത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങളെയും ഒരു സമഗ്ര പഠനമായി അവതരിപ്പിക്കാൻ ഒരു അക്കാദമിക് പ്ലാറ്റ്ഫോമിൽ സാധിക്കുന്നത് പോലെ ഒരു പബ്ലിക് വേദിയിൽ പര്യാപ്തമല്ല. അതുകൊണ്ട് അത്തരം ഒരു അക്കാദമിക സ്വഭാവത്തിലുള്ള അവതരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിനുള്ള മറുപടി ഖുർആനിലെ ഒരു സൂക്തം വെച്ചുകൊണ്ട് അറിഞ്ഞാൽ മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിൻ റസൂലല്ലാഹ് وخاتم النبيين
മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിൽ ഒരു പുരുഷന്റെയും പിതാവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആൺമക്കൾ ആരും പൗരുഷം വരെ ജീവിച്ചിരുന്നിട്ടില്ല എന്നത് അതിന്റെ പ്രാഥമികമായ ഒരു ആശയമാണ്. അതിന്റെ അനുബന്ധമായ വായന മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യും പോലെ ചെയ്യാനുള്ള ഒരാളല്ല. ഇന്നയാളുടെ വാപ്പയെന്നോ ഇന്നയാളുടെ മകനെന്നോ സാമാന്യമായി പരിചയപ്പെടുത്താനുള്ള ഒരു ആളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ലീഡർ ഇവിടെയുള്ള പൊതുവേ ഉള്ള മനുഷ്യരെ പോലെ ഒരു മനുഷ്യനല്ല. പിന്നെ ആരാണ്? വലാകിർ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ റസൂലുമാരിലെ ഏറ്റവും അത്യുന്നതരായ വ്യക്തി ആരാണ് എന്ന് പറഞ്ഞാൽ സ്വാഹിബുൽ ബഹജതി വൽ കമാലി വന്നവാൽ, പരിപൂർണതയുടെ പര്യായമാണ്. ഒരു കുറവുകളും ഒരു ന്യൂനതകളും ചേർത്തു പറയാനില്ലാത്ത നേതാവാണ്. ഏതേത് വീക്ഷണകോണിലൂടെ നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഒരു ന്യൂനത പറയാനില്ല. അങ്ങനെയുള്ള നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ കഴിഞ്ഞ 24-ാം തീയതി ഖാദിസിയ സ്ഥാപനങ്ങളുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ത്വൈബ സെന്ററിൽ ഞങ്ങൾക്കൊരു മജ്‌ലിസ് ഉണ്ടായിരുന്നു. ആ മജ്‌ലിസ് എന്താണ്? ഖത്മു ശമായിലിന്റെ മജ്‌ലിസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകാര ഭംഗിയെ അവതരിപ്പിക്കുന്ന 415 ഹദീസുകളുള്ള അശ്ശമായിലുൽ മുഹമ്മദിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക ഭംഗിയെ അവതരിപ്പിക്കുന്ന ഗ്രന്ഥം, അത് പൂർണമായി പഠിച്ചു തീർന്നതിന്റെ അല്ലെങ്കിൽ ദർസ് എടുത്തു തീർന്നതിന്റെ ഒരു ചടങ്ങാണ് അവിടെ നടന്നത്. അൽഹംദുലില്ലാഹ്, ഓരോ വർഷവും ഒന്നോ രണ്ടോ തവണ നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ഖത്മു ശമായിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം ആവിഷ്കരിക്കുന്ന ഹദീസ് സമാഹാരങ്ങളുടെ പഠനം അല്ലെങ്കിൽ അതിന്റെ പാരായണം. അതിന് 4 ദിവസം മുമ്പ് ഞങ്ങളുടെ ത്വൈബയിൽ നടന്ന ഒരു ചടങ്ങുണ്ട്. അത് ഖത്മു ശിഫാഇന്റെ ചടങ്ങാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയ സൗന്ദര്യത്തെയും ബാഹ്യ സൗരഭ്യത്തെയും അത്ഭുതകരമായി അടയാളപ്പെടുത്തിയ ഖാലിഇയാദ് തങ്ങളുടെ അശ്ശിഫ എന്ന ഗ്രന്ഥം, ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ, ഭൂഖണ്ഡങ്ങളെ മറികടന്ന അറിവിന്റെ പ്രഭാവമായ ലോക ഗുരുവായ തിങ്കൾ പ്രവാചകരുടെ ആത്മീയ സൗരഭ്യങ്ങളെയും അവിടുത്തെ പ്രകടനപരമായ സൗന്ദര്യത്തെയും ആവിഷ്കരിക്കുന്ന തുല്യതയില്ലാത്ത ഗ്രന്ഥമാണ് ഖാദി അയാദ് തങ്ങളുടെ അശ്ശിഫ. അത് പാരായണം ചെയ്തു തീർന്നതിന്റെ മജ്ലിസാണ്. മാഷാ അല്ലാഹ്, ഇതുപോലെ ലോകത്ത് എവിടെയെല്ലാം എന്തെല്ലാം വേദികളാണ്, അതാ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് 19-ാം തീയതി എന്നാണ് ഞാൻ ഓർക്കുന്നത്, മർക്കദു സഖാഫത്തി സുന്നിയയിൽ ഖത്മുൽ ബുഖാരിയുടെ മജ്ലിസാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന ഉസ്താദ് അവർ
അര നൂറ്റാണ്ടിലേറെയായി നൂറുകണക്കിന് ആയിരക്കണക്കിന് യുവ പണ്ഡിതന്മാർക്ക് ഓരോ കൊല്ലവും സഹീഹുൽ ബുഖാരി 7000 ചില്ലാനും ഹദീസുകൾ വരുന്ന സഹീഹുൽ ബുഖാരി തുടക്കം മുതൽ ഒടുക്കം വരെ ഓതിക്കൊടുത്ത് പൂർത്തീകരിക്കുന്നതിന്റെ മജ്ലിസാണ് ഖത്മുൽ ബുഖാരിയുടെ മജ്ലിസ്. ഇതേ ഖത്മുൽ ബുഖാരിയുടെ മജ്ലിസ് മർക്കസിൽ നടക്കുമ്പോൾ സഅദിയിൽ നടക്കുന്നുണ്ട്, മക്കറിൽ നടക്കുന്നുണ്ട്, കേരളത്തിൽ എവിടെയെല്ലാം സ്ഥാപനങ്ങളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഖാദിസിയിൽ കഴിഞ്ഞ 26 രാത്രിയിൽ ബുഖാരി മജ്ലിസായിരുന്നു. ആ ബുഖാരി മജ്ലിസിൽ വെച്ചുകൊണ്ട് അവിടെയുള്ള മുത്തഅല്ലിമീങ്ങൾക്ക്, ഈ കൊല്ലം സനദെടുത്ത മുത്തഅല്ലിമീങ്ങൾക്ക് തലപ്പാവണീച്ചു കൊടുത്തപ്പോൾ അതിന്റെ മുന്നോടിയായി ഞങ്ങൾ ഒരു കാര്യം വായിച്ചിരുന്നു. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മുതൽ ഇന്നത്തെ ആളുകൾ വരെ തലപ്പാവണിയുന്നതിന്റെ പരമ്പര അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ തലപ്പാവണിയിച്ചു കൊടുത്തത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ തലപ്പാവണിയിച്ചു കൊടുത്തു. അലിയുനിൽ മുർത്തലാ തങ്ങൾ ഹുസൈൻ ഇബ്നു അലി തങ്ങൾക്ക് അവത് തലപ്പാവണിയിച്ചു കൊടുത്തു. അങ്ങനെ പരമ്പര പരമ്പരയായി സാധുക്കളായ ഞങ്ങൾക്ക് പല മഹാന്മാരായ ഉസ്താദുമാരും തലപ്പാവണിയിച്ചു തന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർക്ക് അവിടുത്തെ ഗുരുവര്യന്മാരിൽ പലരും തലപ്പാവണിയിച്ചു കൊടുത്തു. ലോകത്തറിയപ്പെടുന്ന വലിയ മഹാന്മാർ ഉസ്താദിനെ തലപ്പാവണിയിച്ചു കൊടുത്തു. ആ തലപ്പാവണിയിച്ചു കൊടുത്തത് അവിടുത്തെ ഗുരു ഇന്നയാൾ, അവിടുന്ന് തലപ്പാവണിയിച്ചു കൊടുത്ത ഇന്നയാൾ, അവിടുന്ന് തലപ്പാവണിയിച്ചു കൊടുത്ത ഇന്നയാൾ ലബ്സുൽ ഇമാമ. ആ തലപ്പാവണിയിക്കുന്നതിന്റെ പരമ്പര ഇലാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എത്തിച്ചേരുന്ന പരമ്പര പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ അടുക്കൽ അല്ലെങ്കിൽ ഉസ്താദുമാരെ അവരുടെ ശിഷ്യന്മാരെ മുമ്പിൽ നിർത്തിയിട്ട് പറയാണ്, എനിക്ക് എന്റെ ശൈഖായ ഇന്നയാള് തലപ്പാവണിയിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് അണിയിച്ചു തരികയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി അവർകൾ മക്കയിൽ നിന്ന് തലപ്പാവണിയിച്ചു കൊടുത്ത പണ്ഡിതനാണ്, അവിടുത്തെ മകനാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി അവർകൾ. അതുപോലെ ലോകത്തെ മുഴുവനും ഇതിന്റെ പരമ്പരകൾ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും ഡെഫിനിറ്റായ വൈജ്ഞാനിക സ്രോതസ്സുള്ള ഒരു നേതാവിനെ കാണാനില്ല. ഹബീബായ തങ്ങളുടെ മുഖകമലത്തിന്റെ കാന്തിയും ശോഭയും കണ്ടയാളാണ്, ഹബീബായ തങ്ങളുടെ മുഖഭാവങ്ങളുടെ സൗരഭ്യങ്ങളെ കണ്ട മഹാന്മാരായ സഹാബ. അതാ ബസറയിൽ വിശ്രമിക്കുന്ന ഖാദിമു റസൂലില്ലാ അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു. പഠിച്ചോനെ സദസ് അല്പം ഒന്ന് സഹകരിക്കണം. ഖാദിമു റസൂലില്ലാഹി അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു എന്ന മഹാനവറുകൾ അവിടുന്ന് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖകമലത്തിന്റെ കാന്തി പറയുകയാണ്. ആരോടാണ് പറയുന്നത്? സാബിത്തുൽ ബുനാനിയോടാണ് പറയുന്നത്. ആ സാബിത്തുൽ ബുനാനി അവിടുത്തെ ശിഷ്യനോട് പറയാണ്, അല്ലെങ്കിൽ ഇബ്നു സീരീൻ തങ്ങളോട് പറയാണ്. ഇബ്നു സീരീൻ തങ്ങൾ അവിടുത്തെ ശിഷ്യനോട് പറയുകയാണ്. അങ്ങനെ വരുമ്പോൾ സാധുക്കളായ ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറഞ്ഞു തന്നത് ആരാണ്? എനിക്ക് അങ്ങനെ ഓതിത്തന്ന ഗുരുവര്യരാണ് സി അബ്ദുറഹ്മാൻ മുസ്ലിയാർ. അള്ളാഹു അവരുടെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കട്ടെ. അതുപോലെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഗുരുവര്യരാണ് നെല്ലിക്കുത്ത് ഉസ്താദ്,
അല്ലാഹു അവിടുത്തെ കബറിടം സ്വർഗമാക്കി കൊടുക്കട്ടെ. അതുപോലെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന മഹാനാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന യഹ്യ ബിൻ മുല്ല അൽ അഹ്സായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യ ഗ്രന്ഥത്തിന് വ്യാഖ്യാനം എഴുതിയ സൗദി അറേബ്യയിലെ വലിയ പണ്ഡിതനാണ്. മഹാനവറുകളെ പറഞ്ഞു തരുമ്പോൾ അവിടത്തേക്ക് അവിടുത്തെ ഉസ്താദ് എന്നതുപോലെ ചെയിൻ ഓഫ് നോളജി എത്തിച്ചേരുന്നത് എവിടേക്കാണ്? ഇലാ ഹളറത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹീതമായ വിധാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെയുള്ള നബിതങ്ങളെയാണ് പറയുന്നത്. മാ കാന മുഹമ്മദു അബാഹദി മിർ റിജാലികും വലാകിർ റസൂലല്ലാഹ്. ഈ റസൂലുള്ളാ എന്ന ഒരു പ്രയോഗത്തെ മാത്രം പറയാൻ മാഷാല്ലാ ഈ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചാലും മതിയാകാത്ത അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ്. അതാണ് ഞാൻ ഇന്നിവിടെ തുടക്കത്തിൽ നിങ്ങളോട് ചൊല്ലി കേൾപ്പിച്ച ഒരു കവിതയുണ്ട്. അല്ലാഹുവിന്റെ മഹത്വം എത്രയാണ് അതാരാണ് അറിയുന്നത്? അതറിയുന്ന ഒരു സൃഷ്ടി ആരാണ്? അത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ. അത്തഖാകും ബില്ലാഹ് വഅഖ്ഷാകും ബിഹി അനാ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്തഖാകും വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമീ. ഹബീബായ നബിതങ്ങൾ അറിയുന്നത് പോലെ അല്ലാഹുവിനെ അറിയുന്ന വേറെ ഒരു സൃഷ്ടിയും ഇല്ല. ഖുദാകി അസമത്തേ ക്യാ ഹേ മുഹമ്മദ് മുസ്തഫ ജാനേ മഖാമേ മുസ്തഫ ക്യാ ഹേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ താന പദവികൾ എത്രയാണ്? മുഹമ്മദ് കാ ഖുദാ ജാനേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്ഷിതാവിനറിയാം. അഥവാ അല്ലാഹുവിനെ അല്ലാതെ ഹബീബായ തങ്ങളെ പൂർണമായി പറയാൻ ഒരു സൃഷ്ടികൾക്കും സാധ്യമല്ല. സ്രഷ്ടാവായ റബ്ബിനെ അറിയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണമായി ഏതെല്ലാം മഹത്വങ്ങളെയാണ് ആ നബിയിൽ നിക്ഷിപ്തമാക്കിയത് എന്ന് രക്ഷിതാവായ റബ്ബിനറിയാം. കഹാ ജിബ്രീലിനെ സിദ്റ തക്മരി റസായിദി ഹക്കിത്നി മൻസിലെ ആഗെ നബി ജാനേ ഖുദാ ജാനേ. മീറാജിന്റെ രാത്രിയിൽ പുണ്യ നബിതങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ ജിബ്രീൽ അലൈഹിസ്സലാം സിദ്റത്തുൽ മുന്തഹ എന്ന പോസ്റ്റിൽ എത്തിയിട്ട് ഹബീബായ തങ്ങളോട് പറയാണ്, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമാ. ആ ബഹ്റുൻ നൂർ എന്ന പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നബിതങ്ങൾ എത്രയാണ് പോയത്? കിതനി മൻസിലേ ആഗെ. പിന്നെ മുന്നോട്ട് എത്ര പദവികളാണ് കടന്നു പോയത്? നബി ജാനേ ഖുദാ ജാനേ. അത് നബിതങ്ങൾക്കും അറിയാം, നബിതങ്ങളെ ക്ഷണിച്ച റബ്ബിനും അറിയാം. ഹബീബായ തങ്ങളുടെ സ്ഥാനമഹത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മസാരങ്ങളെ അറിയാനും പറയാനും ഒരുങ്ങിയാൽ അത് പറഞ്ഞു തീർക്കാനോ ആവിഷ്കരിച്ചു തീർക്കാനോ ലോകത്തൊരാൾക്ക് സാധ്യല്ല. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആർക്കാണ് അറിയുന്നത് ഹബീബായ തങ്ങളുടെ താന പദവികൾ?
ഇല്ല ഇല്ല, ഒരാൾക്കും അറിയില്ല. അതാണ് പറയുന്നത്, ഖുദാ കീ അസ്മതേ ക്യാ ഹേ മുഹമ്മദ് മുസ്തഫ ജാനേ മഖാമേ മുസ്തഫ ക്യാ ഹേ മുഹമ്മദ് കാ ഖുദാ ജാനേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങൾക്ക് ഏതേതു സ്ഥാനങ്ങളെയാണ്, എത്രത്ര മഹത്വങ്ങളെയാണ് നൽകിയിട്ടുള്ളത് എന്ന് ആ രക്ഷിതാവിനല്ലാതെ അറിയില്ല. വലാക്കി ഈ ഒരു പദത്തിന്മേൽ മാത്രം നമുക്കൊരു പരമ്പര അല്ല, ഒരുപാട് പരമ്പരകളുടെ അറിവുകളെ എന്ന പ്രയോഗം ഉൾക്കൊള്ളുകയാണ്. പക്ഷേ നമുക്കറിയാനുള്ള നേരമില്ല, പറയാനുള്ള നേരമില്ല, കേൾക്കാനുള്ള നേരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനുള്ള സമയം പോരാ. ഞാൻ ആയത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് പോവാണ്. അവിടെയാണ് ഇന്ന് എന്റെ പരാമർശ മേഖല. ولكن رسول الله وخاتم النبيين നിങ്ങൾക്ക് വേണ്ടി അയച്ചിട്ടുള്ള പുണ്യനബിതങ്ങൾ ആരാണ്? കേവലമായ ഒരു മനുഷ്യനല്ല, സാധാരണയിലെ ഒരു പൗരനല്ല, അല്ലാഹുവിന്റെ റസൂലാണ്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ റസൂലിന്റെ അതിന്റെ പര്യായമാവില്ല. ദൂതൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പര്യായമായില്ല. മെസഞ്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ പര്യായമാവില്ല. റസൂൽ റസൂൽ തന്നെയാണ്. വലാക്കി റസൂൽ അല്ലാഹ്. പിന്നെ പ്രാഥമികമായി ഒരു പരിഭാഷ എന്ന നിലയിൽ അല്ലാഹുവിന്റെ ദൂതൻ എന്ന് പറയും. പക്ഷേ ഒരു ടെക്നിക്കൽ വേർഡാണത്, അതിനെ അങ്ങനെ ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. ولكن رسول الله وخاتم النبيين خاتم النبيين ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ എവർ ലേറ്റസ്റ്റ് ആണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ലേറ്റസ്റ്റ് ആയ നബിയാണ്. ഇന്നൊരു നബി വന്നാൽ എന്തു പറയുമോ അതാണ് തങ്ങൾ പറയുന്നത്, അതേ ലേറ്റസ്റ്റ് നബിയാണ്. നാളെ ഒരു നബി വന്നാൽ എന്തു പറയുമോ അതാണ് നാളെ നബി തങ്ങളുടെ ഹദീസിൽ നിന്ന് വായിക്കാനുള്ളത്, നാളെ ലേറ്റസ്റ്റ് നബിയാണ്. ഇനി ഒരു നൂറുകൊല്ലം കഴിഞ്ഞ് പുണ്യപ്രവാചകരുടെ മഹദ് മൊഴികളെ വായിച്ചാൽ അപ്പോഴും കാണാനുള്ളത് ലേറ്റസ്റ്റ് നബിയുടെ പ്രയോഗങ്ങളെയാണ്. ഖാതമുൻ നബീൻ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് നബിയായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്മാരിൽ അവസാനത്തേത് എന്നത് അതിന്റെ ഒരു പ്രയോഗമാണ്. പ്രവാചകന്മാരിൽ അവസാനത്തേത് എന്ന് പറഞ്ഞാൽ നാളെ ഒരു പ്രവാചകൻ എന്താണോ പറയേണ്ടത് അത് നാളത്തേക്ക് പറഞ്ഞു തരുന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാൽ സഹീഹുൽ ബുഖാരി മറിക്കുവിൻ, ഹബീബായ തങ്ങളോട് ചോദിക്കുവിൻ, അവിടെ നിന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആയ നോളജ് ആയിരിക്കും. അവിടെ ഈ ലേറ്റസ്റ്റ് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ലേറ്റസ്റ്റ് ആണ്. എപ്പോഴും അവസാനം ഇന്ന് വന്ന നബി എന്താണോ പറയേണ്ടത് അതാണ് ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത്. മാഷാ അല്ലാഹ്. അതുപോലെയുള്ള ഹബീബിനെയാണ് നമ്മളെ വായിക്കുന്നത്. വലാക്കി റസൂലല്ലാഹി വഖാതമൻ നബീ. റോബോട്ടിക് ടെക്നോളജിയുടെ കാലത്തൊരു നബി എന്താണ് പറയേണ്ടത് അതേ അത് പറഞ്ഞു തന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു റോബോട്ടിക് ടെക്നോളജിയുടെ കാലത്ത് നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ പോലും അതാ റോബോട്ടുകൾ വന്ന ഒരു കാലത്താണ്. ഈ റോബോട്ടുകൾ നിയന്ത്രിക്കുന്ന ഒരു കാലത്ത് ഹബീബായ തങ്ങൾ എന്താണോ പറയേണ്ടത്
അത് നേരത്തെ പറഞ്ഞു വെച്ചത് കൊണ്ടാണ്. ഖാതമുൻ നബീ, ഇന്നലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയ സല്ലൽ ഇലാഹു എന്ന പുസ്തകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആകാശാരോഹണത്തിന്റെ മഹനീയമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇന്നലെ വാങ്ങാൻ കഴിയാത്തവരൊക്കെ ഇന്ന് വാങ്ങണം ആ പുസ്തകം, സല്ലൽ ഇലാഹു എന്ന കവിതയുടെ വ്യാഖ്യാനം. അതിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉന്നതങ്ങളിലേക്കുള്ള ആരോഹണത്തിന്റെ ഘട്ടങ്ങളെയും ആരോഹണാനന്തര സ്ഥാന പദവികളുടെ വ്യാഖ്യാനങ്ങളെയും ആധ്യാത്മിക ലോകത്തെ അംഗീകാരങ്ങളുടെ പ്രകൃഷ്ട വായനകളെയും നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയുള്ള ഗ്രന്ഥമാണ് ഇൻഷാല്ലാ സല്ലല്ലാഹുവിന്റെ വ്യാഖ്യാനം. ഇരിക്കട്ടെ, മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ച ഒരു ഉമ്മത്തിന്റെ സന്തോഷമാണ് പറഞ്ഞു വരുന്നത്. എങ്ങനെയുള്ള നബിയാണ് നമ്മുടെ മുമ്പിൽ വന്നു പോയത്? ചില മന്ത്രങ്ങൾ മാത്രം പറഞ്ഞു തന്ന നബിയല്ല, ചില ജപങ്ങൾ മാത്രം പറഞ്ഞു പോയ ഒരു മത നേതാവല്ല, ഏതെങ്കിലും ചില ആരാധനാ മുറകള മാത്രം നൽകിയ നേതാവല്ല. ഖാതമുൻ നബീൻ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതമുൻ നബീനാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് എങ്ങനെയാണ് മനുഷ്യൻ സംവദിക്കേണ്ടത് എന്ന്, സാങ്കേതികതകൾ സാർവത്രികമായ കാലത്ത് എങ്ങനെയാണ് മനുഷ്യന്റെ വ്യവഹാരങ്ങളെന്ന്, ഓൺലൈൻ ടെക്നോളജി വ്യാപകമായി കടന്നു വരുമ്പോൾ നിന്റെ ഇടപാടുകൾ എങ്ങനെയാകണമെന്ന് എല്ലാം പറഞ്ഞു തന്ന റസൂലുള്ളാഹ് അവതരിപ്പിച്ച ഒരു ഉമ്മത്തിന് ഏതോ ഒരു അധികാര കേന്ദ്രത്തിൽ ദുഷ്ടന്മാര് കയറുമെന്ന് കണ്ടാൽ പഞ്ചപുച്ഛമടക്കേണ്ടവരാണോ നമ്മൾ? അല്ല. ഈ ഉമ്മത്തിനൊരു കോൺഫിഡൻസ് വേണം. നമ്മൾ ആരാണ്? നമ്മൾ ഇന്നലെ എവിടെയോ പൊട്ടിമുളച്ച ഒരു മതവിഭാഗമല്ല. നമ്മൾ മദീനയുടെ മക്കൾ, നമ്മൾ മക്കയുടെ മക്കൾ. മദീനയിൽ നിന്ന് ലോക സാമ്രാട്ടുക്കളുടെ അകത്തളങ്ങളെ കണ്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ. മാഷാ അല്ലാഹ്, ഇത് പറയാൻ ലോകത്തേത് മതവിഭാഗത്തിനുണ്ട് പ്രൗഢി? നമ്മുടെ നേതാവ് ആരാണ്? അങ്ങ് മദീനയിൽ നിന്നുകൊണ്ട് കാണുകയാണ് ലോകത്തിന്റെ ദിഗന്ധങ്ങളെ മുഴുവനും, കാണുകയാണ് കാലാന്തരങ്ങൾക്ക് ശേഷം ഇറാഖിന്റെ പീഠഭൂമിയുടെയും ഇറാഖിന്റെ കൃഷിഭൂമിയുടെയും ഇറാഖിന്റെ കർമ്മഭൂമിയുടെയും മുഴുവൻ അവസ്ഥാന്തരങ്ങളെയും നേരത്തെ കണ്ട റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ, ആ തിരുനബി തങ്ങളുടെ അനുയായികൾ എന്തിനാണ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിലേക്ക് വീണു പോണത്? ആ ഹബീബായ തങ്ങളുടെ അനുയായികൾ എന്തിനാണ് ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ചാലഞ്ച് വരുമ്പോഴേക്ക് ചുരുങ്ങി പോകണത്? ഇല്ല ഇല്ല, നമ്മൾ ഒതുങ്ങേണ്ടവരല്ല, നമ്മൾ ചൂളിപ്പോകേണ്ടവരല്ല. ശ്രീലങ്കയില് പൊട്ടിച്ചു കളഞ്ഞത് ഇസ്ലാമിന്റെ ആളുകളല്ലെന്ന് പറയാൻ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് പോരാ? 1400 കൊല്ലത്തെ നമ്മുടെ പ്രയോഗത്തിന്റെ ക്ലീൻ ഫയലുണ്ട് ലോകത്തിന്റെ മുമ്പിലേക്ക് വെക്കാൻ. അത് തുറന്നു നോക്കാൻ ലോകത്തോട് പറയൂ സഹോദരാ, എങ്ങനെയാണ് യൂറോപ്പിന്റെ, ആഫ്രിക്കയുടെ, ഏഷ്യയുടെ, മധ്യേഷ്യയുടെ, ലോകത്തിന്റെ മുഴുവൻ ഭൂഖണ്ഡങ്ങളിലേക്കും ഈ ഇസ്ലാമിന്റെ വെളിച്ചമെത്തിയത് എങ്ങനെയെന്ന് ചോദിക്കൂ അതാത് രാജ്യങ്ങളുടെ ചരിത്രങ്ങളോട്. ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയ നെഹ്റുവിനോട് ചോദിക്കൂ ഇന്ത്യയിലേക്ക് ഇസ്ലാം എങ്ങനെയാണ് വന്നതെന്ന്. ഹിസ്റ്ററി ഓഫ് സാരസൻസ് എഴുതിയ ഹിറ്റിയോട് ചോദിക്കൂ എങ്ങനെയാണ് ഇസ്ലാമിന്റെ വഴികൾ ചിട്ടപ്പെട്ടു വന്നത് എന്ന്. ഹിസ്റ്ററി ഓഫ് അറബ്സ് എഴുതിയ ചരിത്രകാരന്മാരോട് ചോദിക്കൂ എങ്ങനെയാണ് ഇസ്ലാം കടന്നു വന്നത് എന്ന്. ലിയോപോൾഡ് വെയ്സിനോട് ചോദിക്കൂ നിങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിന്റെ വൃത്തത്തിലേക്ക് വന്നത് എന്ന്. ആൻമേരി ഷിമ്മലിനോട് ചോദിക്കൂ നിങ്ങൾ ഇസ്ലാമിനെ എവിടെ നിന്നാണ് വായിച്ചത് എന്ന്. കാരൻ ആംസ്ട്രോങ്ങിനോട് ചോദിക്കൂ നിങ്ങൾ ഇസ്ലാമിന്റെ പ്രവാചകരെ എവിടെ നിന്നാണ് വായിച്ചത് എന്ന്.
അങ്ങനെ നോക്കുമ്പോഴാണ് അത്യത്ഭുതങ്ങളുടെ മഹാലോകമേ. ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ച ഒരു ജനത ആരാണെന്നറിയുമോ? ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാണ്. ആരാണെന്നറിയാൻ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുക. ഖാല അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കൂട്ടുകാരോട് പറയാണ്, തമന്നോ നിങ്ങൾ നിങ്ങളുടെ ഡ്രീമുകൾ ഒന്ന് അവതരിപ്പിക്കുവിൻ. മദീനയുടെ പാഠശാലയിൽ നിന്ന് അറിവിന്റെയും അനുശീലനങ്ങളുടെയും അധ്യായങ്ങളെ അണുവിടെ തെറ്റാതെ പകർന്നെടുത്ത ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ല നിങ്ങളൊന്ന് സ്വപ്നങ്ങളൊന്ന് നിങ്ങളുടെ ഡ്രീം ഒന്ന് അവതരിപ്പിക്കുവിൻ. ഫഖാല വാഹിദും മിനൽ ജാലിസീൻ അവിടെ ഇരുന്ന ഒരാൾ പറയാണ്, അതമന്നാലൗ അന്ന ഹാദിഹി ദാറ മംലൂഅതൻ ദഹബ ഉംഫിഖു ഫീ സബീലില്ലാഹ്. ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ്, എന്റെ വീടിന്റെ ഉള്ള മുഴുവനും പൊന്നായിരുന്നെങ്കിൽ അത് മുഴുവനും ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചേനേ. എന്റെ വീടിന്റെ ഉള്ള മുഴുവനും പൊന്നായിരുന്നെങ്കിൽ അത് ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചേനേ. ചില ആളുകൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും, എന്റെ അടുക്കൽ ഇത്രയും കോടി ഉണ്ടായിരുന്നെങ്കിൽ മൻഹജിന് ഞാൻ അത്ര കൊടുത്തേനേന്നൊക്കെ. കിട്ടിയാ കൊടുക്കും എന്നുള്ളത് വേറൊരു കാര്യം, പക്ഷെ ആഗ്രഹിക്കാം ഇത്ര ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത്ര കൊടുത്തേനെ. മഹാന്മാരായ സ്വഹാബയുടെ പറച്ചിൽ അങ്ങനെയല്ല, അവരങ്ങനെ കൊടുത്തവരാണ്. മൂന്ന് പ്രാവശ്യം അവിടുത്തെ സ്വത്ത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഒന്ന് ഹിജ്റയുടെ സമയം, ഒന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജയ്ഷുൽ ഉസ്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയം, മൂന്നാമതായി മുത്തനബി തങ്ങളുടെ വഫാത്തിനു ശേഷം അവിടെ സ്വത്ത് മുഴുവനും ചെലവഴിച്ചില്ല അല്ലാഹുവിന്റെ മാർഗത്തിൽ. അങ്ങനെയുള്ള അടങ്ങുന്ന സ്വഹാബി സമൂഹം, അവരുടെ കൂട്ടുകാരായ സ്വഹാബയാണ് ഇരിക്കുന്നത്. അവിടെയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങളുടെ മോഹങ്ങളൊന്ന് പറയുവിൻ. അതേ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറയാണ്, എന്റെ വീടിന്റെ ഉള്ള നിറയെ പൊന്നായിരുന്നെങ്കിൽ ഉംഫിഖു ഫീ സബീലില്ലാഹ്. ഉമർ റളിയല്ലാഹുവിന് കേട്ടു, അതിൽ ആശ്ചര്യമൊന്നും തോന്നിയില്ല. ഫഖാല റജുലുൻ, അടുത്ത ആള് പറയാണ്, എന്റെ വീട് നിറയെ നല്ല രത്നങ്ങളും നല്ല പവിഴങ്ങളും നല്ല ഗോമേദകങ്ങളും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അത് മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ദാനധർമ്മം ചെയ്യുമായിരുന്നു. അത്രമേലെനിക്ക് സ്വത്തുണ്ടായിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചേനെ. മഹാനവറുകൾക്ക് അപ്പോഴും അത്ഭുതം തോന്നിയില്ല. രണ്ടുപേരും പറഞ്ഞത് ന്യായമായ കാര്യങ്ങളാണ്, നല്ല നല്ല കാര്യങ്ങളാണ്. എന്നാൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഇതെല്ലാം അവതരിപ്പിച്ചപ്പോൾ ഒരത്ഭുതവും ഒരാശ്ചര്യവും കാണുന്നില്ല. അപ്പോൾ അവര് ചോദിക്കുകയാണ്, അല്ലയോ ഉമറന്നവരെ, നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഉടനെ മഹാനവറുകള് പറയാണ്, ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് അബൂ ഉബൈദ അമീറുൽ ജറാഹ് തങ്ങളെ പോലെയുള്ള നല്ല ചുണക്കുട്ടന്മാരായ ആളുകൾ
ഈ പൊര നിറച്ചുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരെ കൊണ്ട് പ്രതാപം നേടുമായിരുന്നു. എനിക്ക് വേണ്ടത് പൊന്നല്ല, എനിക്ക് വേണ്ടത് രത്നങ്ങളല്ല, എനിക്ക് വേണ്ടത് പവിഴങ്ങളല്ല, എനിക്ക് വേണ്ടത് രിജാലും കരിജാലും ജറാഹിദങ്ങളെ പോലെയുള്ള ആൺകുട്ടികൾ ഉണ്ടായ മതി. എന്തിന് പണം, എന്തിന് പ്രതാപം, എന്തിന് അധികാരം? അതുകൊണ്ട് ആധുനിക കാലം നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളിൽ ഒരാൾക്ക് അബൂ ഉബൈദയാകാൻ പറ്റുമോ എന്ന്. കാലം നിങ്ങളോട് വിളിച്ചു ചോദിക്കുന്നതല്ല, രാഷ്ട്രീയ തമ്പ്രാക്കന്മാരുടെ കണക്കുകൂട്ടലുകളുടെ പിന്നിൽ തെരുവിൽ കിടന്ന കക്ഷി രാഷ്ട്രീയങ്ങളുടെ പതാകകൾ കടിച്ചു കീറാൻ വേണ്ടിയല്ല. നിങ്ങളിൽ നിന്ന് ഉമറുൽ ഫാറൂഖ് വരാൻ പറ്റുമോ എന്ന്, നിങ്ങളിൽ നിന്നൊരു സലാഹുദ്ദീൻ അയ്യൂബിയെ തരാൻ പറ്റുമോ എന്ന്, നിങ്ങളിൽ നിന്നൊരു ഉമറുൽ മുഹ്ലാറിനെ തരാൻ പറ്റുമോ എന്ന്, നിങ്ങളിൽ നിന്ന് അല്ലാഹുവിനെ അറിയുന്ന ഒരാളെ തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. കാരണമെന്തേ? മാനായ ഉമറുൽ ഫാറൂഖ് തങ്ങള് പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടത് ഈ കാണുന്ന കെട്ടിടം നിറയെയുള്ള പൊന്നല്ല, പവിഴമല്ല, മുത്തുകളല്ല, എനിക്ക് വേണ്ടത് നല്ല നല്ല ഈമാനുള്ള, ചങ്കുറപ്പുള്ള, ആദർശബോധമുള്ള, കർമ്മവീര്യമുള്ള അബൂ ഉബൈദാ തങ്ങളെ പോലെയുള്ളവരാണ് ആകാൻ പറ്റുമോ യുവാവേ നിങ്ങൾക്ക്? ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം, അതാണ് മഹാന്മാർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭാഗത്തെ പഠിപ്പിച്ചു കൊടുത്ത പൗരുഷത്തിന്റെ പ്രാധാന്യം പറയുമ്പോഴാണ് കഴബാലയത്തിന്റെ മുറ്റത്ത് നാലുപേരിരിക്കുകയാണ്, ഹിജ്റി ഇസ്മായിലിൽ ഇരിക്കുകയാണ്, നാലു പേര് ഹിജ്റി ഇസ്മായിലിൽ ഇരിക്കുകയാണ്. അപ്പ അവര് പറഞ്ഞു, നല്ല ഒരു സ്ഥലമാണല്ലോ, കഴബാലയത്തിന്റെ മുറ്റമാണ്, ഇവിടെ ഇരുന്നു കൊണ്ട് അല്ലാഹുവോട് ചോദിച്ചാൽ കിട്ടാൻ പറ്റുന്ന സ്ഥലമാണ്, ഇജാബത്തുള്ള സ്ഥലമാണ്. ഇവിടുന്ന് നമുക്കൊന്ന് ചോദിച്ചാലോ? ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ എടുത്ത് ഒന്ന് ദുആ ചെയ്യട്ടെ, ഓരോരുത്തരും അവരവരുടെ ആഗ്രഹം എടുത്തൊന്ന് ദുആ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട മിസ്ഹബ് റളിയല്ലാഹു അൻഹു പറയാൻ അല്ല, മിസ്ഹബ് ബിനു സുബൈർ റളിയല്ലാഹു സുബൈർ എന്നവര് പറയാണ് അല്ല, ഈ കഴബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ തെളിച്ചു പറഞ്ഞൊന്ന് ദുആ ചെയ്യാം. ഓരോരുത്തരും ഒന്നെടുത്ത് പറഞ്ഞ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളുണ്ടവിടെ, ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുണ്ടവിടെ, മിസ്ഹബ് ബിൻ സുബൈർ എന്നവരുണ്ടവിടെ, അബ്ദുൽ മലിക് ബിൻ മർവാൻ, ഇവർ നാലുപേരുമാണ് കഴബാലയത്തിന്റെ മുറ്റത്തിരിക്കുന്നത്. അവിടെ നിന്നാണ് പറയുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളൊന്ന് തെളിച്ചു ദുആ ചെയ്യാം. അപ്പോഴേക്ക് മിസ്ഹബ് ബിൻ സുബൈറിനോട് പറയാണ്, അല്ല നിങ്ങളൊന്ന് ദുആ ചെയ്തേ, നിങ്ങൾ തന്നെ തുടങ്ങാം. അതെ, മിസ്ഹബ് ബിൻ സുബൈർ ദുആ ചെയ്യുകയാണ്, അല്ലാ എനിക്ക് ഇറാഖിന്റെ അധികാരം തരണേ, അല്ലാ എനിക്ക് സക്കീന ബിന്ത് ഹുസൈൻ എന്നവരെ വിവാഹം കഴിക്കാനുള്ള അവസരം തരണേ, അല്ലാ എനിക്ക് ആയിഷ ബിന്ത് തൽഹ ബിൻ ഉബൈദില്ലാ എന്ന സഹോദരി എന്നവരെ വിവാഹം കഴിക്കാനുള്ള അവസരം തരണേ, അല്ലാ. മിസ്ഹബ് ബിൻ സുബൈറിന്റെ ദുആയാണ്, എനിക്ക് വേണ്ടത് ഇറാഖിന്റെ അധികാരം, എനിക്ക് വേണ്ടത് സക്കീന ബിന്ത് ഹുസൈൻ എന്നവര് ഭാര്യയായി കിട്ടണം, എനിക്ക് ആയിഷ ബിന്ത് തൽഹയെ ഭാര്യയായി കിട്ടണം. ഈ മോഹങ്ങളാണ് എന്റെ കയ്യിലുള്ളത്. മിസ്ഹബ് ബിൻ സുബൈർ എന്നവര് ദുആ ചെയ്യുകയാണ്, അബ്ദുൽ മലിക് ബിൻ മർവാൻ ദുആ ചെയ്യുകയാണ്, അൽ ഖിലാഫ എനിക്കിവിടെയുള്ള രാജാധികാരമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, വേറെ ഒന്നും എനിക്ക് വേണ്ട.
അപ്പോഴാണ് മൂന്നാമനായ ഉർവത്ത് ബിൻ സുബൈർ എന്നവര് പറയാണ്, അൽ ഫിഖ്ഹ വൽ ഹദീസ്, എനിക്ക് വേണ്ടത് അള്ളാഹുവിന്റെ ദീനിന്റെ കർമാനുഷ്ഠാനങ്ങളുടെ വിജ്ഞാന ശാഖയായ പരിശുദ്ധമായ ഫിഖ് എനിക്ക് പഠിക്കണം, എന്നിട്ട് ആളുകൾ എന്നെ അറിവിന് വേണ്ടി ആശ്രയിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് എനിക്ക് പഠിക്കണം, എന്നിട്ട് ഒരുപാട് ആളുകൾ ഹദീസ് നേടാൻ വേണ്ടി എന്റെ അടുക്കലേക്ക് വരണം, അതിനൊരു അവസരം തരണേ അല്ലാ. ഈ മൂന്ന് പേരുടെയും പ്രാർത്ഥന കഴിയുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങള് പറയാണ്, അല്ലാഹുമ്മ ഇന്നീ അസ്അലുകൽ ജന്ന, എനിക്ക് അല്ലാഹുവേ നിന്റെ സ്വർഗം വേണം. എന്റെ കൂടെയുള്ള മിസ്ഹബ് ഇബ്നു സുബൈറിന് വേണ്ടത് ഇറാഖിന്റെ അധികാരം. ഇവിടെ ഇരുന്ന് ദുആ ചെയ്യുന്ന അബ്ദുൽ മലിക് ഇബ്നു മർവാനിന് വേണ്ടത് രാജ്യത്തിന്റെ മുഴുവനും പ്രൈം മിനിസ്റ്റർ പദവി. ഇവിടെ ഇരുന്ന് ദുആ ചെയ്യുന്ന ഉർവത്ത് ഇബ്നു സുബൈർ എന്നവർക്ക് വേണ്ടത് അറിവാണ്. എനിക്ക് വേണ്ടത് ആത്യന്തികമായി എന്താണെന്നല്ലേ, ഹബീബായ സയ്യിദുനാ ونبينا رسول الله صلى الله عليه وآله وصحبه وسلم തങ്ങളുടെ കാൽപാടുകളെ കൃത്യമായി അനുകരിച്ച മുത്തബിഉ സുന്ന പറയാണ്, അസ്അലുകൽ ജന്നാ, എനിക്ക് വേണ്ടത് സ്വർഗമാണ്. ഇവിടെ ഒന്ന് വായിക്കണേ, അബ്ദുൽ മലിക് ഇബ്നു വർവാൻ ഖലീഫയായി ചോദിച്ചതു കിട്ടി, ലോകത്തിന് ഇനി അദ്ദേഹത്തെ ആവശ്യമില്ല. ഉർവത്ത് മിസ്ഹബ് ഇബ്നു സുബൈർ എന്നവർക്കോ ഇറാഖിന്റെ അധികാരം കിട്ടി. അവിടുന്ന് ആ രണ്ട് മഹദികളോടുള്ള വൈവാഹിക ജീവിതവും ലഭിച്ചു. ആ രണ്ട് ആഗ്രഹവും സഫലമായി. ലോകം പിന്നാലെ തുടരാനില്ല. മൂന്നാമനാരാണ്? ഉർവത്ത് ഇബ്നു സുബൈർ എന്നവരാണ്. ആത്മീയമായ അറിവിനെ അമൂല്യമായി കണ്ടവരാണ്. ഇന്നും ലോകത്ത് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉറുവ എന്നവരുടെ റിപ്പോർട്ടിനെ പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ വിലാസം മുറിഞ്ഞിട്ടില്ല. ഇനിയോ നാലാമത്തെ ആളാരാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളാണ്. കൊതിച്ചത് അധികാരമല്ല, കേവലമായ അറിവിന്റെ ആധികാരികതയല്ല, ആഗ്രഹിച്ചത് പറുദീസയാണ്. ആ ഉമർ തങ്ങളെ ലോകം മറന്നിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ ലോകത്തിന് മറക്കാനാവില്ല. ഓ യുവാവേ, ഈ ഡ്രീം എന്റെയും നിന്റെയും ഉള്ളിലേക്ക് വന്നാൽ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ് تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله خدا کا نام لکھ دینا نبی کا نام لکھ دینا کئی کفروں کے جھنڈا ہے ഉധർ ഇസ്ലാം ലിഖ് ദേനാ. ഇവിടെയാണ് ലോകത്തുള്ള എല്ലാ മതവിഭാഗത്തിന്റെയും ആളുകൾ ആലോചിക്കണം. ഇസ്ലാം ഇവിടെ മാനവികതയാണ് പറഞ്ഞു തരുന്നത്. ഒരു മനുഷ്യനെയും ആക്രമിക്കാൻ പറയണില്ല. ഇസ്ലാമിലേക്ക് കുറെ ആളെ ബലാത്കാരമായി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം എന്തേ, ഇസ്ലാമിൽ ഇവിടെ ആളിനോ പ്രശസ്തിക്കോ ആധികാരികതക്കോ കുറവില്ല. ഒരു രാജ്യത്തുള്ള മതമാണോ ഇസ്ലാം? അല്ല. രണ്ട് രാജ്യത്തുള്ള മതമാണോ ഇസ്ലാം?
അല്ല. എന്തിനു വേണം മുസ്ലിങ്ങൾ മറ്റുള്ളവരെ ബലാത്കാരമായി കൊണ്ടുവരേണ്ടത്? യാതൊരു ആവശ്യമില്ല. ഇവിടെ ആരെയും പിടിച്ചുകൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. തെളിഞ്ഞ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നവർ തന്നെ മതിയാവോളുണ്ട്. പിന്നെന്തിനാണ് ഇവിടെ ബലാത്കാരം ആവശ്യമില്ല? പിന്നെന്തിനാണ് ഒരു രാജ്യത്തെ സ്ഫോടനം ആവശ്യമില്ല? പിന്നെന്തിനാണ് ലോക രാജ്യങ്ങളെ സമ്മർദ്ദത്തിൽ നിർത്തുന്നത് ആവശ്യമില്ല? ഏതൊക്കെയോ സിയോണിസ്റ്റുകൾ ദാടിയും തലപ്പാവും വെച്ചവരെ അഭ്യൂഹങ്ങളുടെ കേന്ദ്രത്തിൽ വെച്ചിട്ട് അവരെ ഭീകരവാദികളായി പ്രഖ്യാപിച്ചിട്ട് എവിടെയോ പൊട്ടിത്തെറിപ്പിക്കുകയാണ്. ഈ പൊട്ടിത്തെറിക്കുന്നവരുടെയൊക്കെയും ഒരു കറക്റ്റ് അഡ്രസ് ലോകത്തേക്ക് വിതരണം ചെയ്യാൻ എത്ര ശതമാനം ആളുകളെ കുറിച്ച് കഴിയുന്നു? ഇന്നാലിന്റെ നാട്ടിലെ, ഇന്നാലിന്റെ തറവാട്ടിലെ, ഇന്നാലിന്റെ വീട്ടിലെ, ഇന്നാലിന്റെ ആളുടെ മോന് മോള് എന്ന് പറഞ്ഞിട്ട് എത്ര ആഗോള ഭീകരവാദികളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. അവിടെയാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ജൂതപരിശകളുടെയും സിയോണിസ്റ്റുകളുടെയും എല്ലാം അഭ്യൂഹങ്ങളുടെ ലോകത്തുനിന്ന് ലോകത്തിന്റെ മുമ്പിൽ കുറെ ഉമ്മാക്കികൾ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നിഴൽ യുദ്ധങ്ങൾ, ഈ നിഴൽ യുദ്ധങ്ങളുടെ പുകമറയ്ക്കുള്ളിൽ ലോകം പലപ്പോഴും വീണുപോവുകയാണ് ഇസ്ലാമോഫോബിയയുടെ പേരിൽ. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ന്യൂസിലാൻഡിലെ പാവപ്പെട്ട നിസ്കരിക്കുന്നവരെ വെടിവെച്ചു കൊന്നു കളഞ്ഞത്? ഒരു ക്രൈസ്തവവാദിയായതിന്റെ പേരിൽ ക്രൈസ്തവ തീവ്രവാദം എന്ന് എന്തുകൊണ്ട് ഇവിടുത്തെ മീഡിയകൾ എഴുതിയില്ല? എഴുതണോന്ന് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. കാരണം എന്താ? ഒരു മതത്തോടും തീവ്രവാദത്തെ ചേർത്തെഴുതേണ്ടതില്ല എന്നതാണ് ശരി. പക്ഷേ ലോകത്തിന് മുമ്പിൽ ഓപ്പൺ ആയിട്ട് അദ്ദേഹം പറഞ്ഞു, ദ ഗ്രേറ്റ് മൈഗ്രേഷൻ തിയറിയിലൂടെ അദ്ദേഹം പറഞ്ഞു, അല്ല ഞാൻ ഇന്നാലിന്ന മതത്തിന്റെ പേരിൽ ഇസ്ലാം വെറിയുടെ പേരിലാണ് ചെയ്യാൻ പോണത്. എന്നിട്ടും ആ മതത്തോട് ചേർത്ത് എഴുതാൻ ഇവിടെയുള്ള മുഖ്യധാര മീഡിയകൾ തയ്യാറായിട്ടില്ല. അതേസമയത്ത് എവിടെങ്കിലും ഒരു സ്ഫോടനത്തിന്റെ മുമ്പിൽ ഒരു ദാടിയും തൊപ്പിയും വെച്ച് ആ നിമിഷം മുതൽ ഇസ്ലാം തീവ്രവാദമെന്ന് ഉമ്മാക്കികൾ പടച്ചുവിടുമ്പോ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളതിൽ വീണുപോകാൻ പാടില്ല. ഇസ്ലാം എത്ര ശാന്തമെന്ന് ലോകത്തിന് മുമ്പിൽ കൃത്യമാണ്. ഒരു തെളിനീര് പോലെയാണ് പ്രിയമുള്ളവരെ ഇസ്ലാം കേരളത്തിലേക്ക് വരുന്നത്. ഇതാരുടേതാണ് മോനെ എന്ന ഒരു ലളിതമായ ചോദ്യത്തിലൂടെയാണ് കേരളത്തിലേക്ക് ഇസ്ലാം വന്നു ചേരുന്നത്. തുറമുഖത്ത് വന്നിറങ്ങുന്ന ഒരു യാത്രികന് സന്തോഷത്തോടെ കൊടുത്ത ഒരു ഒരു ഇളനീര്, ആ ഇളനീര് കിട്ടിയപ്പോഴുള്ള ഒരു തെളിഞ്ഞ ചോദ്യമാണ് ഇതാരുടേതാണ് മോനെ എന്ന സൗമനസ്യത്തോടെയുള്ള ഒരു ചോദ്യത്തിലൂടെയാണ് ഇവിടെ ഇസ്ലാം എത്തിച്ചേരുന്നത്. ഹൗ ബ്യൂട്ടിഫുൾ, എത്ര മനോഹരമായ ഇസ്ലാമാണിത്. ഇത് വായിക്കാൻ ഇവിടെ ആരുമില്ല, ഇത് പറയാൻ ഇവിടെ ആരുമില്ല. ഇതുപോലെയുള്ള തെളിനീറ് പോലെയാണ് ലോകത്തിന്റെ നാനാദിക്കിൽ ഇസ്ലാം എത്തിച്ചേരുന്നത്. അല്ലാതെ ഒരു അഗ്നിജ്വാലമായിട്ടല്ല, ഒരു തീകോളമായിട്ടല്ല. ഇസ്ലാമിക തീവ്രവാദം എന്ന് പറഞ്ഞ് ഒരുപാട് രാജ്യങ്ങളെ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോയി. എന്താണ് ഇവിടെ നേട്ടമുണ്ടായത്? ഇറാഖിന്റെ മണ്ണ് മുഴുവനും അരിച്ചു പെറുക്കി തവിട് പൊടിയാക്കിയിട്ട് ലോകത്തെ തീവ്രവാദ വേട്ടയുടെ, ഭീകരവാദ വേട്ടയുടെ ഏത് ഘട്ടമാണ് അമേരിക്കക്ക് കവച്ചു വെക്കാനായത്? അത് വേണ്ടിയില്ലായിരുന്നു എന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക് പോണില്ല. നമ്മുടെ മുമ്പിലുള്ളത് ഭൗതികമായ വാദങ്ങളല്ല, അതാണ് ഇസ്ലാമിന്റെ വാദം. മഹാനരായ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ, അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ മോഹിക്കുന്നത് സ്വർഗമാണ്. ആ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളെ പോലെ വേറെ മൂന്ന് പേരെയും അറിയപ്പെടുന്നില്ല. തത്തുല്യമായി തൊട്ടുനിന്ന ആളാണ് ഉറുവത്ത് ബിനു സുബൈർ തങ്ങൾ. മഹാനവറുകളെ പോലെ ബാക്കി രണ്ടുപേരെ ലോകത്തിന് ചർച്ച ചെയ്യേണ്ടതില്ല. കാരണം എന്തേ? മൻകാനത്തെ നീയത്തുൽ ആഖിറ ജഅലല്ലാഹു ഗൈനാഹു ഫീ ഖൽബി വജമഅ ലഹു ശംലഹു.
അല്ലാഹുവിന്റെ പരിശുദ്ധരായ ഹബീബായ തങ്ങൾ പഠിച്ച പഠിപ്പിച്ച ഒരു സന്ദേശത്തെ മഹാന്മാര് നമ്മളോട് പറഞ്ഞു തരികയാണ്. മൻകാനത്ത് നിയ്യത്തുൽ ആഖിറ, ഒരാളുടെ ലക്ഷ്യം പാരത്രിക മോക്ഷമെങ്കിൽ, ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അയാളുടെ ഹൃദയത്തിൽ അല്ലാഹു ഐശ്വര്യം നൽകും. വജമഅലഹു ശംലഹു വഅതതുഹു ദുനിയാ വഹിയ റാഗിമാ. ദുനിയാവ് സിമ്പിളായിട്ട് അയാളുടെ മുമ്പിലോട്ട് വരും. ആത്യന്തികമായ ലക്ഷ്യം ഈ ഭൗതികമായ ലോകമല്ല, ആത്യന്തികമായ ലക്ഷ്യം അൾട്ടിമേറ്റ് എയിം പാരത്രികമായ മോക്ഷവും അല്ലാഹുവിന്റെ പ്രീതിയുമാണെങ്കിൽ, അത്തത്തുഹു ദുനിയാ റാഗിമാ, ദുനിയാവ് നിസ്സാരമായിട്ട് കയ്യിലോട്ട് വരും. ആത്മാർത്ഥമായി ഇസ്ലാമിക പ്രവർത്തനം നടത്തുന്ന സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്ക്, ദുനിയാവിന്റെ ഒരു ഹമ്മില്ല, ഒരു പ്രയാസമില്ല. അല്ലാഹു തആല ദുനിയാവിനെ വളരെ നിസ്സാരമായി അവരുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അതേ സമയത്ത് വമൻകാനത്ത് നിയ്യത്തു തലബു തലബു ദുനിയാ, ഒരാളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഈ ദുനിയാവിലെ മോഹങ്ങൾ മാത്രമാണെങ്കിൽ, ജഅലല്ലാഹു ഫഖറഹു ബൈനൈനൈ, അയാളുടെ കൺമുമ്പിൽ അല്ലാഹു തആല ദാരിദ്ര്യം നൽകും. പിന്നെയൊക്കെ മതിയാവൂല, ഇത്ര കിട്ടിയാലും മതിയാവൂല, ഒരു കമ്പനി ഉണ്ട് മതിയാവൂല, രണ്ട് കമ്പനി ഉണ്ട് മതിയാവൂല. വലാ യഅതീഹി മിൻഹാ ഇല്ലാ മാ കുതിബല, അങ്ങനെ അയാൾ എത്ര കുത്തി മറിഞ്ഞാലും അല്ലാഹു നിശ്ചയിച്ച ഒരളവിലുള്ള ദുനിയാവെ അയാൾക്ക് കിട്ടൂ. അതുകൊണ്ട് മോനെ, മുസ്ലിം സമുദായത്തിന്റെ പ്രതാപത്തിന്റെ അടിത്തറ ഈ ലോകത്തോടുള്ള പ്രണയത്തിൽ നിന്ന് മാറി ആത്മീയമായ പ്രണയ ലോകത്തേക്ക് ചേരുക എന്നതാണ്. ഇതിന്റെ അർത്ഥം കച്ചവടം വേണ്ടെന്നല്ല, ബിസിനസ് വേണ്ടെന്നല്ല. മഹാന്മാരായ സ്വഹാബ കിറാം സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് ഇത്രയേറെ സമ്പത്ത് കൊടുക്കാൻ കഴിഞ്ഞത് എങ്ങനെ? ബിസിനസ്സുകാരനാ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ, പക്ഷേ അടിസ്ഥാന ലക്ഷ്യം ബിസിനസ് ആയിരുന്നില്ല, തുണിക്കച്ചവടക്കാരനായിരുന്നു, നല്ല ടെക്സ്റ്റൈൽ വ്യാപാരിയായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ചോദിച്ചപ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, സിദ്ദീഖുൽ അക്ബർ എന്നവരുടെ സ്വത്ത് ഉപയോഗപ്പെട്ടതുപോലെ ലോകത്തൊരാളുടെയും സ്വത്ത് എനിക്ക് ഉപകാരമായിട്ടുള്ള ദീനീ പ്രവർത്തന വഴിയിൽ ആ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞത് നല്ല വ്യാപാരിയായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് വ്യാപാരം ആവശ്യമാണ്, പക്ഷേ അടിസ്ഥാനപരമായ ജീവിത ലക്ഷ്യം അതാകാൻ പാടില്ല. ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? തലബുൽ ആഖിറ, പാരത്രികമായ മോക്ഷമാണ്. അങ്ങനെയുള്ള ഒരു ജനതയുടെ മുമ്പിലാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറയാണ്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, 4000 ആളുകളുള്ള ഒരു സൈന്യത്തെ എത്രയും വേഗം ഈജിപ്തിലേക്ക് അയക്കണം. ഉമറുൽ ഫാറൂഖ് തങ്ങളോട് മെസ്സേജ് അയക്കുകയാണ്. ആരാണ് പ്രവിശ്യ ഗവർണറായ അംറു ബിനുൽ ആസ് തങ്ങളാണ് മെസ്സേജ് അയക്കുന്നത്. അംറു ബിനുൽ ആസ് തങ്ങളെ മെസ്സേജ് അയക്കുന്നത്, 4000 അംഗങ്ങളുള്ള ഒരു സൈന്യത്തെ അയച്ചു തരണം. എവിടേക്ക്? ഈജിപ്തിലേക്ക്. ഈജിപ്തിൽ മുന്നേറ്റം നടത്തുകയാണ്. ന്യായമായും അങ്ങനെ ഒരു റെജിമെന്റിനെ അയക്കാൻ ഭരണാധികാരി ബാധ്യസ്ഥനാണ്. പക്ഷേ ഉമറുബിൻ ഖത്താബ് നിങ്ങൾ തിരിച്ചൊരു മെസ്സേജ് അയക്കുകയാണ്, അല്ലയോ അംറുബിനിൽ ആസേ, ഞാൻ നിങ്ങളിലേക്കൊരു 4 പേരെ അയക്കുകയാണ്, കുല്ലും മിൻഹും ബി അൽഫി റജുലിൻ, ഞാൻ അയക്കുന്ന 4ൽ ഓരോരുത്തരും 1000 ആളുകൾക്ക് തുല്യമായ ആളുകളാണ്, അവരെയാണ് ഞാൻ അയക്കാൻ പോണത്. ന്യൂനപക്ഷമായതിന്റെ പേരിൽ നൊമ്പരപ്പെടുന്ന കാനേശുമാരി കണക്കിൽ അവലംബിക്കുന്ന ആധുനിക മുസ്ലിമെ വായിക്കുന്നത്, എന്നിട്ട് ആ 4000 തുല്യമായ ഒരു മുസ്ലിം ആവാൻ ഞാനും നിങ്ങൾ ആലോചിക്കണം. അതിനാണ് ഞാൻ ഇപ്പോൾ ഇത് വായിക്കുന്നത്. വേറെ റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ നിൽക്കുന്ന, അതേ കുറിച്ച് പറയാനില്ല.
ആനുകാലികതയുടെ സ്പന്ദനങ്ങൾ നമ്മളോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവിടെയാണ് കുന്തും ഖൈറ ഉമ്മ എന്ന മറുപടിയുമായി നമ്മൾ സംവദിക്കുന്നത്. അതാണ് മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ പറയാണ്, ഞാൻ നാലുപേരെ അയച്ചു തരാം, അതിൽ ഓരോരുത്തരും 1000 പേർക്ക് പറ്റുന്ന ആളുകളാണ്. അതിൽ ഒരാൾ ആരാണ്? സുബൈറു ബിനുൽ അവ്വാം. രണ്ടാമത്തെ ആളാരാണ്? മിഖ്ദാദ് ബിനു അംറ് എന്നവരാണ്. മൂന്നാമത്തെ ആളാരാണ്? ഉബാദത്ത് ബിനു സ്വാമിത്ത് എന്നവരാണ്. നാലാമത്തെ ആളാരാണ്? മസ്ലമത്ത് ബിനു ഖാലിദ് എന്നവരാണ്. ഈ നാലുപേരെ അയക്കുകയാണ് ഈജിപ്തിലേക്ക്. അറിയുമോ സഹോദരങ്ങളെ, ഇത് ഈ ഉമ്മത്തിന്റെ ഇന്നലത്തെ പ്രഭാപ്രതാപമാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് അൻതുമുൽ അലൂൻ. നിങ്ങൾ ന്യൂനപക്ഷമായതിന്റെ പേരിൽ ജാള്യതയോടെ ഒളിച്ചിരിക്കേണ്ടവരല്ല, ഞങ്ങൾക്കെല്ലാം കഴിഞ്ഞു എന്ന് തപിക്കേണ്ടവരല്ല. ഏതേത് കിങ്കരന്മാർ അധികാരത്തിൽ വന്നാലും അവിടെയെല്ലാം നമ്മുടെ നിലപാടുകൾക്ക് കൃത്യതയുണ്ട്. നമ്മൾ ആരാണ്? കടലിടുക്കുകളോട് അടക്കം പറഞ്ഞ് കടന്നു വന്നവരാണ്. നമ്മുടെ മുൻഗാമികൾ ആരാണ്? കുതിരപ്പുറത്ത് കയറിയിട്ട് കടലിന്റെ അലമാലകളുടെ മേലെ കാൽ നനയാതെ പാറിപ്പറന്നപ്പുറം കടന്ന് അവിടെയുള്ളവരോട് നേരിന്റെ സംവാദം നടത്തിയവരാണ്. എന്നിട്ടാണോ നമ്മൾ പേടിക്കണത്? എന്നിട്ടാണോ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത്? എന്നിട്ടാണോ ഉമ്മത്തെ നമ്മൾ പരിഭ്രമിക്കണത്? ഈ സമുദായത്തിന്റെ ഉള്ളിലുള്ള ഇത്തിക്കണ്ണികളാണ് മാറി നിൽക്കേണ്ടത്. നഖാബ് നിരോധിക്കണമെന്ന് ശ്രീലങ്കയിലെ സ്ഫോടനത്തെ തുടർന്ന് ചില ആളുകൾ ഇവിടെ ഒറ്റപ്പെട്ട ഒരു ശബ്ദമുണ്ടായി. കാര്യമായൊരു ശബ്ദമൊന്നുമല്ല, ഒരു മുഖ്യധാര മീഡിയയിൽ വന്നതല്ല, ഏതോ മൂലയിൽ ചില അല്പജ്ഞാനികൾ എഴുതി. ശ്രീലങ്കയിൽ മുഖം മൂടിയെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നഖാബിട്ട പെണ്ണുങ്ങൾ ഇന്ത്യയിൽ വേണ്ടാന്ന്, അതവിടെ ഒരറ്റത്ത് കിടക്കട്ടെ എന്ന് വിചാരിച്ചപ്പോഴാണ് മുസ്ലിം സമുദായത്തിന്റെ പണം പറ്റിയിട്ട് നവോത്ഥാനത്തിന്റെ മേലങ്കി അണിഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അമരത്തിരിക്കുന്ന ഈ സമുദായത്തിന്റെ പേര് പേറികളായ ആളുകൾ കണ്ടില്ലേ? മാനമില്ലാതെ സർക്കുലർ ഇറക്കുകയാണ്. സമുദായമേ തിരിച്ചറിയേണ്ട സമയം അധികരിച്ചിരിക്കുകയാണ്. ഉള്ളിൽ നിന്നുകൊണ്ട് ഒറ്റുകാരായ ഇത്തരം ആളുകളെ മാറ്റി നിർത്താനുള്ള കരുത്താണ് ഈ ഉമ്മത്തിന് വേണ്ടത്. സമുദായത്തിന്റെ മേലങ്കി അണിഞ്ഞ് ഒറ്റുകാരായ ജാടകളെ ഈ സമുദായത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ചങ്കൂറ്റം നമുക്ക് വേണം. മുസ്ലിം സമുദായത്തിന്റെ പണം പേറി വിദ്യാഭ്യാസത്തിന്റെ ആസ്ഥാനമുണ്ടാക്കി അധികാരത്തരായിരുന്ന് ഗർവ് നടിച്ച് മീഡിയകളുടെ മുമ്പിൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ വരുന്ന തമ്പ്രാമാര്, അവരെ മാറ്റി നിർത്താനുള്ള വകതിരിവ് ഈ ഉമ്മത്ത് നേടേണ്ട കാലം അധികരിച്ചിരിക്കുകയാണ്. ഏതോ ഒരു മൂലയിൽ എഴുതി ഇനി നഖാബ് ഇടാൻ പാടില്ല. അപ്പോഴൊക്കെ ഇവിടെ ഇരിക്കുന്ന ഒരു കാക്കാന്റെ പേരുള്ള ചങ്ങാതിക്ക് ഒരു നിർബന്ധം. എന്റെ കോളേജിൽ എന്റെ പ്രസ്ഥാനത്തിൽ ആരാണ് നിങ്ങൾക്ക് ഈ പ്രസ്ഥാനം നൽകിയത്? സമുദായമേ തിരിച്ചറിവ് നേടേണ്ട കാലം അധികരിച്ചിരിക്കുന്നു. കേവലമായ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അഡ്മിഷനുകൾക്ക് വേണ്ടി ഇത്തരം ഒറ്റുകാരുടെ കലാലയങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതില്ല. അല്ലാത്ത കലാലയങ്ങളിലേക്ക് നമ്മൾ പോകണം. അല്ലെങ്കിൽ സമുദായത്തിന് സമുദായത്തിന്റെ അവകാശം അർഹതയില്ലാത്തവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി തന്റെ ഇടത്തോടെ നടത്താൻ കഴിയണം. ഇതിലേറെ വലിയ ഒറ്റുകാരെ എവിടെ നിന്ന് കാണാൻ? ഡോക്ടർമാർ തന്നെ രോഗികളായാൽ എന്താണ് പിന്നെ പറയാനുള്ളത്? ചെറിയ രോഗമൊന്നുമല്ല. രോഗികളായ ഡോക്ടർമാരിറങ്ങിയാൽ പിന്നെ സമുദായത്തിന് എങ്ങനെ ശമനുണ്ടാവും? മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞതുപോലെ ഭൗതികതയുടെ ലബോറട്ടറികൾ പരിശോധിക്കേണ്ട സാധനങ്ങൾ, അതിനുള്ള ഉപകരണങ്ങൾ പരിചയമുള്ളവർ, മതത്തിന്റെ നിയമം പരിശോധിക്കാൻ അതുമായി വരേണ്ടതില്ല എന്ന്
കാലത്തിന്റെ ഇന്നലകളിൽ കരുത്തോടെ പറഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാര് കഴിഞ്ഞുപോയി. അതാണ് ഞങ്ങൾക്ക് വീണ്ടും ആവർത്തിച്ചു പറയാനുള്ളത്. നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാരമുണ്ട്, നമുക്ക് നമ്മുടേതായ ചില അടിത്തറകളുണ്ട്, അതിൽ നിന്ന് മാറാൻ നമുക്ക് പറ്റൂല. അതാണ് മഹാനരായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നാലുപേരെ അയച്ചു തരാം, കുല്ലും മിൻഹും ബി അൽഫി റജുലിൻ, അതിൽ ഓരോരുത്തരും 1000 പേർക്ക് പറ്റിയവരാണ്. 4000 പകരം 4 പേരെയാണ് അയക്കുന്നത്. ഇതൊരു കഥയല്ല, അങ്ങോട്ട് പോയ ആളാണ് സുബൈറു ബിൻ അൽഅവ്വാമ തങ്ങൾ, അങ്ങോട്ട് പോയ മഹാനാണ് മിഖ്ദാദ് ബിൻ അംറ് തങ്ങൾ, അങ്ങനെ പോയ മഹാനാണ് ഉബാദത്ത് ബിൻ സ്വാമിത്ത് തങ്ങൾ, അങ്ങനെ പോയ മഹാനാണ് മസ്ലമത്ത് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു. ഈ മഹാന്മാരാണ് കുല്ലും മിൻഹും ബി അൽഫി റജുലിൻ, 1000 പേർക്ക് പറ്റുന്ന ഓരോരുത്തരാണ്. നമുക്കെന്തേ ആ പ്രതാപത്തിന്റെ വഴിയിലൊന്ന് സഞ്ചരിക്കാൻ പറ്റാത്തത്? നമുക്കെന്തേ ആ പ്രതാപത്തിന്റെ വഴിയെ കുറിച്ച് ആലോചിക്കാൻ പറ്റാത്തത്? സായുധ ശക്തി കൊണ്ടല്ല, ആയുധമേനി കൊണ്ടല്ല, കായിക മികവ് കൊണ്ടല്ല, ഈ ഉമ്മത്തിന്റെ മുഴുവനും പ്രതാപം എങ്ങനെയാണ് വന്നത്? അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ, അതാണ് അറിയുമോ മഹാനരായ സയ്യിദുനാണ് മുഖൗഖിസിന്റെ കൊട്ടാരത്തിലേക്ക് മഹാന്മാരായ സ്വഹാബ ചെല്ലുകയാണ്. ആ മുഖൗഖിസിന്റെ കൊട്ടാരത്തിലേക്ക് സ്വഹാബത്ത് കടന്നു ചെല്ലുമ്പോൾ സ്വഹാബ കിറാമ മുഴുവനും പറഞ്ഞു, അല്ല, മുഖൗഖിസിനോട് സംസാരിക്കേണ്ടത് ആരാണ്? ഇബാദത്തെന്നവരാണ്. ഇബാദത്തെന്നവര് കറുത്ത നിറമുള്ള ആളാ, കാണാൻ തന്നെ കുറച്ച് കടുപ്പുള്ള ആളാ, കറുത്ത നിറമുള്ള ആ ജാനുബാഹുവായ കായിക മികവുള്ള ആൾ ഇബാദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളാണ് മുഖൗഖിസിനോട് സംസാരിക്കേണ്ടത്. അങ്ങനെ അതാ മുഖൗഖിസിന്റെ മുമ്പിലേക്ക് വന്നപ്പോൾ മുഖൗഖിസ് പറയാണ്, ഈ കറുത്ത മനുഷ്യനെ ഒന്ന് മാറ്റി നിർത്ത്, വേറൊരാളെ ഇങ്ങോട്ട് സംസാരിക്കാൻ വിടൂ. ബഹുമാനപ്പെട്ട ഉബാദ റളിയല്ലാഹു അൻഹു കറുത്ത നിറമുള്ള ആളാ. സ്വഹാബ കിറാമ മുഴുവനും പറഞ്ഞു, നിങ്ങളാണ് മുഖൗഖിസിനോട് സംസാരിക്കേണ്ടത്. അവിടെ ചില കാര്യങ്ങൾ അടയാളപ്പെടുത്താനുണ്ട്. ഉച്ചനീചത്വങ്ങളുടെയും വർണ്ണവിവേചനങ്ങളുടെയും വർഗവിവേചനങ്ങളുടെയും മേലാള ചിന്തകളുടെയും അതിവിചാരങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള കാര്യമാണ് മഹാന്മാരായ സ്വഹാബത്ത് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് കറുത്തവരെ കണ്ടുകൂടാത്ത മുഖൗഖിസ് എന്ന ഭരണാധികാരിയുടെ മുമ്പിലേക്ക് കറുത്ത നിറമുള്ള ഉബാദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു സംസാരിക്കാൻ. അയാൾ പറഞ്ഞു, ഈ കറുത്താളെ മാറ്റി നിർത്ത്, വേറൊരാളെന്നോട് സംസാരിക്കുവിൻ. ഉടനെ മഹാന്മാരായ സ്വഹാബ പറയുകയാണ്, ഇന്ന ഹാദൽ അസ്വദ, ഈ കറുത്ത നിറമുള്ള ഉബാദ, അഫ്ളലുനാ റയ്യം വ ഇൽമാ വഹുവ സയ്യിദുനാ വ ഖൈറുനാ വൽ മുഖദ്ദമു അലൈനാ വഇന്നാ നർജിഉ ഇലാ ഖൗലിഹി റഈ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും മഹത്വമുള്ള ആളാണിത്, ഞങ്ങൾ അദ്ദേഹം പറയും പോലെ കേൾക്കും, ഞങ്ങളുടെ ലീഡറാണ് അദ്ദേഹം, അഫ്ളലുനാ വ ഖായിദുനാ, നല്ല വിവരമുള്ള ആളാ, നല്ല അഭിപ്രായമുള്ള ആളാ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സംസാരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ച ഞങ്ങളുടെ നേതാവാണ്, വേണമെങ്കിൽ സംസാരിച്ചാൽ മതിയോടോ മുഖൗഖിസ്, ഇവിടെ കറുത്തവനും വെളുത്തവനും തമ്മിൽ വ്യത്യാസമില്ല. ഫാലാ ഫദലി അറബിയിൻ അലാ അജമി, കറുത്തവന് വെളുത്തവന്റെ മേൽ, അറബിക്ക് അനറബിയുടെ മേൽ. ഇവിടെ യൂറോപ്പ് ഇന്നും വെച്ച് പുലർത്തുന്ന കളർ പ്രജൂഡിയസ്, അതിനെതിരെ 1400 കൊല്ലം മുമ്പുള്ള വെല്ലുവിളിയാണിത്.
ഇന്ന് എന്തേ ട്രംപിന് പറ്റാത്തത്? കറുത്ത വരെ പറ്റൂല, ട്രംപിന് പറ്റൂല. ഇന്ന് ലോക യൂണിവേഴ്സിറ്റികളിൽ കറുത്തവന്റെ സാഹിത്യവും വെളുത്തവന്റെ സാഹിത്യവും പഠിപ്പിക്കുന്നുണ്ട്. ബ്ലാക്ക് ലിറ്ററേച്ചർ ആൻഡ് വൈറ്റ് ലിറ്ററേച്ചർ. ഇപ്പോഴും നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ കുട്ടികളെ പഠിക്കാണ് വർണ്ണവിവേചനത്തിന്റെ സാഹിത്യം പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളാ ലോകത്തുള്ള മിക്ക യൂണിവേഴ്സിറ്റികളും. കീഴാളന്റെ സാഹിത്യം, മേലാളന്റെ സാഹിത്യം അങ്ങനൊന്നും ഇസ്ലാമിലില്ല. വെളുത്തവന്റെ സാഹിത്യം, കറുത്തവന്റെ സാഹിത്യം. ഇവിടെ ഇരിക്കുന്ന ഡിഗ്രിയും എം എയും ഒക്കെ പഠിച്ച കുട്ടികളുണ്ടാവും, അവരോട് ചോദിക്കൂ നിങ്ങൾ മൽഗുഡി പഠിച്ചു വായിച്ചിട്ടുണ്ടോ എന്ന്. അവരോട് ചോദിക്കൂ നിങ്ങൾ ബ്ലാക്ക് ലിറ്ററേച്ചർ വായിച്ചിട്ടുണ്ടോ എന്ന്. അവരോട് ചോദിക്കൂ നിങ്ങൾ വൈറ്റ് ലിറ്ററേച്ചർ വായിച്ചിട്ടുണ്ടോ എന്ന്. അതേ കറുത്തവനും വെളുത്തവനും വേളയെ സാഹിത്യം എഴുതുന്ന കീഴാളന്റെ സാഹിത്യം എന്ന ഹെഡിങ്ങുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയില്ല. മുഖൗഖിസിന്റെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, വഹുവ ഖായിദുനാ വഖൈറുനാ വഫളുനാ റയ്യം വഇൽമാ. അറിയുമോ മോനെ, അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു ശരീരത്തിൽ എത്ര ന്യൂനതയുള്ള ആളാണ്. അതാ ഇബ്നു അബി റബാഹ് തങ്ങൾ അടിമയാണ്, മൂക്ക് ചപ്പിയ ആളാണ്, ചുരുണ്ട മുടിയുള്ള ആളാണ്, അംഗവൈകല്യമുള്ള ആളാണ്, ആറേഴ് വൈകല്യങ്ങളുള്ള ആളാണ് അതാ ഇബ്നു അബി റബാഹ്. അതാ ഇബ്നു അബി റബാഹ് തങ്ങൾ ആരാണ്? മക്കത്തെ പള്ളിയിൽ നിന്ന് അറിവ് നേടിയ മഹാനാണ്. മക്കയിലെ ഒരു ഉമ്മാന്റെ ഒരു മഹദിയുടെ വീട്ടിൽ അടിമയായി ജീവിച്ച ആളാണ് റളിയല്ലാഹു അൻഹു. പക്ഷേ നമുക്കാരാണ് ആ ശാരീരിക വൈകല്യങ്ങളല്ല, അതിനപ്പുറമുള്ള ഒരു വെളിച്ചമുണ്ടൊരു മനുഷ്യന്. താബിഈങ്ങളിൽ നിന്ന് ഏറ്റവും ഉന്നതമായ കർമ്മശാസ്ത്രം അറിയുന്ന ആളാണ്. ആതാഹിതങ്ങൾക്ക് ഇസ്ലാം നൽകിയ കരുത്തെന്താണെന്നറിയോ? രാജ്യത്തിന്റെ ഭരണാധികാരി വന്നു, അറിവ് പറഞ്ഞു കൊടുക്കാൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ആതാഹിതങ്ങളെ പറഞ്ഞു വരാൻ പറ്റൂല. അറിവ് പറഞ്ഞാൽ അങ്ങോട്ടൊന്നും വരാൻ പറ്റൂല, അറിവ് വേണമെങ്കിൽ ഇങ്ങോട്ട് വരണം. ശരീരത്തിൽ അഞ്ചോ ഏഴോ ന്യൂനതയുള്ള ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ലോകം മുഴുവനും ആദരിക്കുന്ന താബിഈയാണ്. പേർഷ്യക്കാരനായ മഹാനായ ഇമാമുൽ അഅ്ലം അബു ഹനീഫ, കൂഫക്കാരനായ ഇമാമുൽ അഅ്ലം അബു ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നപ്പോൾ മഹാനവറുകൾക്ക് അഞ്ചു മസ്അലകൾ ഓർമ്മപ്പെടുത്തി കൊടുത്തത് അതാ റളിയല്ലാഹു അൻഹുവിന്റെ ബാർബറാണ്. അറിയുമോ സഹോദരങ്ങളെ, അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു അങ്ങനെയാ രാജ്യത്തിന്റെ ഭരണാധികാരി. ഭരണാധികാരി കണ്ടപ്പോഴേക്ക് വിറച്ചുപോയി ബിജലാലത്തി ഇൽമിഹി. എന്നിട്ട് അദ്ദേഹം മോനോട് പറഞ്ഞു, മോനെ കണ്ടില്ലേ ആ കറുത്ത വർഗക്കാരനായ അതാഇന്റെ മുമ്പിൽ നമ്മൾ ചൂളിപ്പോണത് നോക്കൂ. വഹുവ സാഹിബുൽ ഇൽം, അറിവുള്ള ആളാണ്. നമുക്ക് രാജ്യത്തിന്റെ അധികാരമുണ്ടാവും, നമുക്ക് സൈന്യമുണ്ടാവും, നമുക്കെല്ലാം ഉണ്ടാവും. പക്ഷേ അറിവുള്ളവരുടെ മുമ്പിൽ നമുക്ക് ഞെളിയാൻ പറ്റൂല മോനെ. അതെ, അങ്ങനെയുള്ള സമുദായ നമ്മള് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? മുഅദ്ദിനു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅദ്ദിനാണ്. ആരാ? എത്യോപ്യക്കാരനായ അടിമ, കാണാൻ ഭംഗിയില്ലാത്ത ചുരുണ്ട മുടിയുള്ള കറുത്ത നിറമുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രഖ്യാപനം നടത്താനുള്ള മുഅദ്ദിനാണ്.
ഇവിടെ അങ്ങനെ കളർ പ്രൊജൂഡിയസ് ഒന്നും ഇല്ല. അല്ലയോ മുഖൗക്കിസ്, നിങ്ങൾ ഞങ്ങളുടെ നേതാവിനെ കറുത്തയാള് വെളുത്തയാള് അതൊന്നും നോക്കണ്ട. ഞങ്ങളിൽ വഹു അഫ്ളുന വഖായിദുന, നമ്മളിലേക്ക് വിചാരങ്ങൾ വരണം, നമ്മളിലേക്ക് ആത്മീയതയുടെ പ്രാധാന്യം വരണം. ഇവിടെയുള്ള അധികാരത്തിന്റെ ഹുങ്കനടിക്കുന്ന ഉപരിവർഗത്തിന്റെ തമ്പ്രാമാർക്ക് ഈ മീമാംസകൾ ഇന്നും അറിയില്ല. നമ്മളെ തിരിച്ചറിയണം. നമ്മുടെ മൂല്യങ്ങളിലേക്ക് മടങ്ങി വന്നാൽ നമ്മളെ വെല്ലാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യല്ല. കാരണം എന്താണ്? നമ്മുടെ പക്കലുള്ള നേതാവ് ആരാണ്? വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ, നമ്മുടെ പക്കലുള്ള നബി ആരാണ്? ലേറ്റസ്റ്റ് നബിയാണ്. എപ്പോഴും ലേറ്റസ്റ്റ് ആയ നബിയാണ്. ഞാൻ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്നൊരു നബി വന്നാൽ എന്ത് പറയണോ അതാണ് നബി തങ്ങളുടെ ഹദീസിൽ നിന്ന് കിട്ടുന്നത്. നാളെ ഒരു നബി വന്നാൽ എന്താണോ പറയേണ്ടത് അതാണ് ആ നബി തങ്ങളുടെ ഹദീസിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എന്നും എന്നും ലേറ്റസ്റ്റ് ആയ നബിയാണ്. അതുകൊണ്ടാണ് ഖാതമുൻ നബീൻ. ഹബീബായ തങ്ങൾ ആരാണ്? ഖാതമുൻ നബിയാണ്. ആ നബിതങ്ങളെ ഇഷ്ടം വെച്ച് ആ നബിതങ്ങളുടെ കർമ്മ വഴിയിൽ വന്ന ആളുകളാണ് മുഖൗക്കിസിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ മഹാന്മാര് പറയാണ്, അറിയുമോ മുഖൗക്കിസേ, ഞാൻ ഇബാദത്തെന്ന കറുത്താളാണ്. എന്റെ പിന്നിൽ 1000 കറുത്ത വർഗക്കാരുണ്ട്. അവരിൽ ഓരോരുത്തരും നിങ്ങളുടെ മുമ്പിലുള്ള 1000 ആളുകൾ ഞങ്ങളിൽ ഓരോരുത്തർക്കും നിസാരമാണ്. ഞങ്ങളാ എന്റെ പിന്നിൽ 1000 കറുത്ത വർഗക്കാരുണ്ട്. ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 1000 ആള് വരുമ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 1 മതി. അങ്ങനെയുള്ള 1000 ആളുകളുണ്ട് മുഖൗക്കിസേ. അതുകൊണ്ട് കളിയൊന്നും വേണ്ട, ഒന്നുകിൽ നേരെ ചൊവ്വേ വരിക അല്ലെങ്കിൽ ഞങ്ങൾക്കിവിടെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസരം തരിക. കലാപോ യുദ്ധമോ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമായിട്ട് വന്നവരാ. പക്ഷേ മാനുഷികതയും മാനവികതയും ഉൾക്കൊള്ളണം. ജനങ്ങളെ അനാവശ്യത്തിലേക്ക് നയിക്കാൻ പറ്റൂല, ജനങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരണം. ഇത് പറഞ്ഞുകൊണ്ട് മഹാനരായ ഉബാദ റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്. എന്നിട്ട് മഹാനവറുകളെ പറയാണ്, ഞങ്ങളുടെ മുമ്പിൽ എന്താണെന്നറിയുമോ? ആയത്തു അഹദിന, ഞങ്ങളുടെ മുമ്പിൽ ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അഖിലത്തു യൗമിൻ, ഒരു ദിവസത്തെ ഭക്ഷണമാണ്. അറിയുമോ മോനെ, ഞങ്ങളുടെ മുമ്പിൽ ദുനിയാവിന്റെ വില ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ വിലയേ ഉള്ളൂ. അതുകൊണ്ട് ദുനിയാവിന് വേണ്ടി ഞങ്ങൾ മതം വിക്കൂല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ദുനിയാവാ. ചില ആളുകൾ പറയുന്നുണ്ട് ഈ രാജ്യം നമ്മുടേതാണ്. ശരി, നിങ്ങളുടെ രാജ്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര കൊല്ലം ഇവിടെ ജീവിക്കാൻ പറ്റും? ഇവിടെ ആരാണ് ഇവിടെ എന്നേക്കുമായി ജീവിച്ചവർ? ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോരുത്തരുടെയും വയസ്സെത്ര? ഈ പഞ്ചായത്ത് ഞങ്ങൾ മതി. ഹലോ മിസ്റ്റർ, ഞങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫ് ടൈം എത്രയുണ്ട്? എത്ര കൊല്ലം ജീവിക്കാനാണ് നിങ്ങൾക്ക് ഈ പഞ്ചായത്ത് വേണ്ടത്? എത്ര കൊല്ലം ജീവിക്കാനാണ് നിങ്ങൾക്ക് ഈ രാജ്യം വേണ്ടത്? ഞങ്ങൾ ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവർ. അതുകൊണ്ട് ജീവിതം ഒന്നുകിൽ 1 അല്ലെങ്കിൽ 2 ഇവിടെയുള്ള ജീവിതമല്ല നമ്മുടേത്. അഖിലത്തു യൗമിൻ വലൈല, ഒരു രാപ്പകലിന്റെ ഭക്ഷണത്തിന്റെ മൂല്യമേ ഞങ്ങൾക്ക് ഈ ലോകത്തെ കുറിച്ചുള്ളൂ. അല്ലാതെ ഇവിടെ തന്നെയാണ് സ്വർഗമെന്ന വിചാരമില്ല. ഞങ്ങൾക്കൊരു സ്വർഗം അവിടെ ഉണ്ട്. മാഷാ അല്ലാഹിയ ജന്നത്തുൻ താബത് വതാബ നഈമുഹ വനഈമുഹ ബാഖിൻ വലൈസ ബിഫാനി. അനന്തമായൊരു സ്വർഗ അപ്പുറത്തുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ എറ്റേണൽ പാരഡൈസ്, അനന്തമായ സ്വർഗമാണ്. അണയാത്ത ദീപങ്ങളുടെ സ്വർഗമാണ് ഞങ്ങൾക്ക് വരാനുള്ളത്. ഈ ജീവിതം നൈമിഷികമായ ജീവിതമാണ്.
അതുകൊണ്ട് എന്റെ ഉമ്മത്തിനോട് പറയട്ടെ, നമ്മൾ ജീവിക്കുന്നത് ഒരു ദിവസമാണെങ്കിലും ഈമാനിന്റെ ഇജ്ജത്തോടെ ജീവിക്കണേ കൂട്ടുകാരാ. ഈമാനിന്റെ ഇജ്ജത്ത് എന്ന് പറഞ്ഞാൽ തെരുവിലിറങ്ങിയിട്ട് ബഹളം ഉണ്ടാക്കല്ല, കലാപുണ്ടാക്കല്ല, അടിപിടി ഉണ്ടാക്കല്ല, കലാപരാഷ്ട്രീയം ഉണ്ടാക്കലല്ല, ഭീകരവാദം പരിഹാരം എന്ന് പറയലല്ല. എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ ഉറച്ചു നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള ഹിമ്മത്തുണ്ടോ? അതാണ് നമ്മുടെ നിലപാട്, അതാണ് നമ്മുടെ നിലപാട്. നമ്മുടെ മുമ്പിലേക്ക് ഇസ്ലാമിന്റെ വിരോധികൾ വന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള ഒരു ഹിമ്മത്തുണ്ടോ? അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്, വേറെ ഒന്നുമല്ല. അങ്ങനെ ഉണ്ടായാൽ മഹാനരായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അല്ലയോ പ്രിയമുള്ളവരെ, ഒന്നുകൾ നിങ്ങൾക്ക് എന്നെ ഇവിടെ കൊല്ലാം, ഞാൻ സ്വർഗത്തിലേക്ക് പറക്കും, ഇവിടെ നിന്നൊരായിരം ഖാലിദുമാര് പിറക്കും. നിങ്ങൾ എന്നെ വെറുതെ വിട്ടാൽ എന്റെ ജീവിതം മുഴുവനും ഈ കർമ്മ സാക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കും. ഇതേ ഞങ്ങളുടെ മുമ്പിൽ അജണ്ട ഉള്ളൂ. അല്ലാതെ വെറുതെ വിട്ടാൽ ഇതെല്ലാം ഞങ്ങൾ പിടിച്ചടക്കും, കൊന്നുകളഞ്ഞ ഞങ്ങളൊക്കെ ചമ്മിപ്പോവും, അതൊന്നും വിടില്ല. ഞങ്ങൾക്കുള്ളത് ഇതേ ഉള്ളൂ, ഈ ഖാലിദിനെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ ഖാലിദ് സ്വർഗത്തിലേക്ക് പറക്കും, ഇവിടെ നിന്നൊരായിരം ഖാലിദുമാര് പിറക്കും. വേറൊന്നുമില്ല. പിന്നെയോ, നിങ്ങൾ എന്നെ വെറുതെ വിട്ടാൽ എന്റെ ജീവിതം മുഴുവനും ഈ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളും. പിന്നെന്താ പ്രശ്നം? ഇപ്പൊ യു പിയിൽ ഒരു രാഷ്ട്രീയക്കാര് പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നുകിൽ മരണം അല്ലെങ്കിൽ യു പി എന്ന്. അത് പ്രയോഗം മാത്രമാണ്, നമ്മുടേത് പ്രയോഗമല്ല, നമ്മുടേത് പ്രയോഗമാണ്. പ്രയോഗമെന്ന് പറഞ്ഞാൽ പ്രയോഗവൽക്കരിക്കപ്പെട്ട യാഥാർത്ഥ്യം, പദപ്രയോഗമല്ല, പ്രയോഗവൽക്കരിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. ആ ഒരു ഹിമ്മത്തുള്ള ജനതയുടെ മക്കളാണ് നമ്മൾ. നമ്മൾ ആരുടെയും മുമ്പിൽ ചൂളിപ്പോകേണ്ടവരല്ല. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലി വലിൽ മുഅ്മിനീൻ. അല്ലാഹു തആല പ്രതാപം വെച്ചതാർക്കാണ്? ലില്ലാഹ് വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. ഈ ഒരു പ്രതാപത്തിന്റെ ഉമ്മത്ത് ആരുടെയും ഉമ്മാക്കികളുടെ മുമ്പിൽ തോൽക്കേണ്ടവരല്ല. അതുകൊണ്ട് നല്ല മനസ്സുറപ്പോടെ ഈ മാനിക ദാർഢ്യതയോടെ ജീവിക്കണം. നമ്മുടെ കയ്യിലുള്ള രണ്ട് ആയുധങ്ങളുണ്ട്. ആ ആയുധമേതാണ്? ഒന്ന് അൽ ഇസ്തിഖാമ, ഒന്ന് അള്ളാഹുവിന്റെ ഈമാനികമായ ആശയത്തിലുള്ള ഒരു ഉറപ്പാണ്. രണ്ടാമത്തതോ വറുളഅതു അബ്നാഇ ഹവാ ആല അഹ്മദി. വറുളഅതു അബ്നാഇ ഹവാ ആല അഹ്മദി. നമ്മുടെ കയ്യിൽ ഒരു ഇസ്തിഖാമത്തുണ്ട്. ആ ഇസ്തിഖാമത്താണ് മോനെ വേണ്ടത്. ഈ ലോകത്തേക്ക് എന്നേക്കും ജീവിക്കാൻ വേണ്ടി വന്നതല്ല. ഇവിടെ ജനിച്ചവരെല്ലാം മരിക്കേണ്ടവരാണ്. മരിക്കുന്നത് ഈമാനോടെയാവണം. അതാണ് നമ്മുടെ ഒരു ഇസ്തിഖാമത്ത്. എന്റെ ഉമ്മവെങ്ങന്മാരെ, ഈ ലോകത്തെ താൽക്കാലിക ആനന്ദങ്ങൾക്ക് വേണ്ടി വന്നവരല്ല. അതുകൊണ്ട് നല്ല ഒരു ഉറപ്പ് വേണം. ഫത്തഖിം കമാ ഉമിർത, ഇസ്തിഖാമത്തുള്ള ഒരു ജനതയാവണേ. രണ്ടാമതോ വറുളഅതു അബ്നാഇ ഹവാ ആല അഹ്മദി. ഖുദാനെ കൽബ് പർ മേരേ മുഹമ്മദ് നാമ ലിഖാ ഹേ, മുജേ ദുനിയാ അതാ കർകേ ഫലക് ഇൻആം ലിഖാ ഹേ. ദുആഓ മേ വഹീ അവൽ വഹീ ആഖിർ, ദുആഓ മേ ഇസീ കേ നാം കീ ഖുശ്ബൂ കോ ദിൽ ആരാമ ലിഖാ ഹേ. ഖുദാ കേ ഇഷ്ഖ് കീ ശിദ്ദത്, ദറൂദോ പാക് കീ സൂറത്,
മുഹമ്മദ് നാമ ലിഖാ മുജെ ദുനിയാ അതാ കർകെ ഫലക് ഇൻആം ലിഖാ ഹേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുള്ള വിലയമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയണം. ആ ഹബീബിലേക്കൊന്ന് ലയിച്ചു ചേർന്നാൽ പിന്നെ നമുക്ക് ലോകത്ത് ബേജാറില്ല. അതല്ലേ മഹാന്മാര് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഏതേത് ആകുലതയുടെ മേഖലയിലായാലും ഏതേത് നൊമ്പരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നാലും നിങ്ങൾക്കുള്ള വഴി ഏതാണ്? ലൈസ ലന ഇല്ലാ ഇലൈക ഫിറാറുന വ ഐന ഫിറാറുന്നാസി ഇല്ലാ ഇല റുസുലി. അതാ മഹാന്മാര് പറയാണ്. ഇമാമുൽ ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു മവാഹിബുൽ ലദുന്നിയിൽ എഴുതുകയാണ്, അമ്മ തവസ്സുല ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടതേട്ടം ചെയ്ത് ഹബീബായ തങ്ങളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് വിഷമങ്ങൾ മാറാൻ അല്ലാഹുവോട് ദുആ ചെയ്താൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അബ്ദുല്ലാഹ് ഇബ്നു നുഅ്മാൻ എന്നവരെ പറഞ്ഞ ഒരു കാര്യമാണ്. എനിക്കൊരു രോഗമുണ്ടായി, അതിനൊരു പരിഹാരം പറയാൻ ഡോക്ടർമാർക്ക് കഴിയുന്നില്ല. എല്ലാവരും പരാജയപ്പെട്ട ഒരു സമയം ഞാൻ വിളിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, ലൈസ ലന ഇല്ലാ ഇലൈക ഫിറാറുന വ ഐന ഫിറാറുന്നാസി ഇല്ലാ ഇല റുസുലി. ഞങ്ങൾക്ക് ചെന്നു ചേരാനും ഓടിയണയാനും അഭയം തേടാനും നബിയല്ലാതെ വേറൊരാശ്രയ കേന്ദ്രമില്ല. ആ മഹബത്താണ് നമ്മുടെ രണ്ടാമത്തെ ആയുധം. ബഹുമാനപ്പെട്ട ഇമാം ഖത്തല്ലാനി തങ്ങൾ പറഞ്ഞ ഈ സംഭവം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇൻഷാ അല്ലാഹ്, വിവിധങ്ങളായ രോഗങ്ങളോടെ വന്നവരിവിടെയുണ്ട്, വിഷമങ്ങൾ മാറേണ്ടവരിവിടെയുണ്ട്. ഇത് വെള്ളിയാഴ്ച രാവാണ്, അറിവിന്റെ സദസ്സാണ്, ഹബീബായ തങ്ങളുടെ മഹത്വം പറയുന്ന വേദിയാണ്. ഇത് മുന്നിൽ വെച്ച് സ്വലാത്തു ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. ഇജാബത്തൊരു പ്രതീക്ഷയുണ്ട്. അല്ലാഹ് അത് നമുക്കിവിടുന്ന് റബ്ബിനോട് കേണുകൊണ്ടൊന്ന് ചോദിക്കണം. അല്ലാഹു നമ്മുടെ വിഷമങ്ങൾ മാറ്റിത്തരട്ടെ. ഞാൻ ഈ സംഭവത്തിന്റെ ബാക്കി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. നല്ല ഹുളൂറുൽ കൽബോടെ, നല്ല മനസ്സാന്നിധ്യത്തോടെ, ഷഅബാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണല്ലോ, അല്ലാഹുവിൽ നിന്ന് നമുക്ക് ഇജാബത്ത് പ്രതീക്ഷയുള്ള പുണ്യമുള്ളൊരു രാത്രിയാണ്. അതുകൊണ്ട് മുത്തുനബി തങ്ങളുടെ മഹബത്തിന്റെ ആ കഥ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖൈറായ മജ്ലിസാക്കി തരുമാറാകട്ടെ. അവസാനം ഈ സംഭവം പറഞ്ഞിട്ട് ദുആഇന്റെ ഇടയിൽ ഒരിടവേള വേണ്ടെന്ന് കരുതിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും സഫലമാക്കി തരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇപ്പോഴിവിടെ ഈ വേദി ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ മൻഹജുൽ ഹുദ എന്ന സ്ഥാപനമാണ്. അൽഹംദുലില്ലാ, ചെറിയ ഒരു കാലം കൊണ്ട് വലിയ മുന്നേറ്റം സാധ്യമാക്കി ഈ മഹത്തായ സ്ഥാപനം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിയർപ്പ് തുള്ളികളുടെ അംശം ആ സ്ഥാപനത്തിലേക്ക് ചേർന്നിട്ടുണ്ട്. അല്ലാഹു തല സഹായിച്ചവർക്ക് മുഴുവനും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ഉള്ളൊരുകിയ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, രാപ്പകലില്ലാതെ അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, സമീപിക്കുമ്പോഴെല്ലാം സംഭാവന നൽകുന്നവർ, ആവശ്യപ്പെടുമ്പോഴെല്ലാം കൂടെ നിൽക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അതുകൊണ്ട് മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി വാങ്ങിയ സ്ഥലത്ത് നമുക്ക് പുതിയൊരു സ്ഥാപനം വരാനുണ്ട്.
അതിനു മുമ്പേ നിലവിലുള്ള നമ്മുടെ ബിൽഡിങ്ങിന്റെ മേലെ ഒരു 30 ലക്ഷം രൂപയ്ക്ക് ഒരു ഫ്ലോർ കൂടി എടുത്ത് ഇനിയും മുത്തഅല്ലിമീങ്ങളെ ആ സ്ഥാപനത്തിൽ താമസിപ്പിച്ച് പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന, അള്ളാഹുവിന്റെ ദീൻ ആധികാരികമായി പഠിക്കുന്ന, പുതിയ കാലത്തിന്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് സംവദിക്കുന്ന നല്ല പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ദഅവാ കോളേജ് ഹൈഫുദുൽ ഖുർആൻ, ഇത് രണ്ടുമാണ് ഇവിടെ വളരെ പ്രധാനമായി നടന്നുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസവും കാലിക വിദ്യാഭ്യാസവും പഠിക്കാനുള്ള വിമൻസ് കോളേജിനെ കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു കേട്ടു. നിങ്ങൾ എല്ലാവർക്കും പരിചയമുണ്ട്. അതിന്റെ പ്രചരണങ്ങളൊക്കെ ഈ പരിസരത്തെല്ലാം ഉണ്ട്. എല്ലാം അള്ളാഹു തആല വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അള്ളാ ആ കെട്ടിട നിർമ്മാണത്തിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായം വേണം. അർഹമുറാഹിമായ അള്ളാ, ഈ സംരംഭത്തോട് സഹായിക്കുന്നവരെ മുഴുവനും നീ സഹായിക്കണേ റഹ്മാനേ. ഞങ്ങൾ ഈ വേദിയിൽ നിന്ന് ചോദിക്കുന്നത് ഞങ്ങളുടെ ഒരു സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയല്ല, ഈ ഉമ്മത്തിന് അറിവിന്റെ വെളിച്ചം നൽകുന്ന ഒരു സ്ഥാപന സംവിധാനത്തിന് വേണ്ടിയാണ്. ഇതിന്റെ സംഘാടകർ വേവലാതിപ്പെടുന്നത് അവരുടെ സ്വകാര്യമായ ഒരു സംരംഭത്തിന്റെ വേവലാതിയല്ല, നിന്റെ ദീനിനെ ഇളഹാറ ചെയ്യാനുള്ള ഒരു സംരംഭത്തിന്റെ വേവലാതിയാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, ഇതിലേക്ക് സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനേ. ഇന്നേ വരെ നൽകിയവർക്ക് ഒരുപാട് നിഅമത്ത് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനേ. അല്ലാന്റെ മാർഗത്തിൽ സ്വത്ത് ചെലവഴിച്ച് നാളെ അതെല്ലാം സ്വർഗത്തിലെ കനകങ്ങളായി ലഭിക്കുന്ന നല്ലവരിൽ നീ ഉൾപ്പെടുത്തണം അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ആ മഹത്തായ സംരംഭത്തിലേക്ക് മൻഹജുൽ ഹുദയുടെ നിലവിലുള്ള ബിൽഡിംഗിന്റെ മേലെ ഒരു ഫ്ലോറ് ഒരു 30 ലക്ഷം രൂപയോളം വരുന്ന നിർമ്മാണ പദ്ധതിയിലേക്ക് ജാരിയായ സദഖയായി നൽകാൻ പറ്റുന്നവരൊക്കെ നൽകണം. നിങ്ങളുടെ സംഭാവനയുടെ ഭാഗം അവിടുത്തെ ലാൻഡിലുണ്ടാകും, നിലനിൽക്കുന്ന ബിൽഡിങ്ങിലുണ്ടാകും, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ശരീരത്തിന്റെ ഭാഗമായി നിങ്ങൾ കൊടുത്ത സംഖ്യ കൊണ്ട് ഭക്ഷണം കഴിച്ച് അവർ മാറിയിട്ടുണ്ടാകും. അതെല്ലാം നിങ്ങൾക്ക് ലഭിച്ച ഭാഗ്യമാണ്. നിങ്ങൾ നോക്കൂ, അൻസാറുകളായ ആളുകൾക്ക് കിട്ടിയ ഭാഗ്യം മുഹാജിറുകൾക്ക് ആദിത്യം അരുളാൻ കഴിഞ്ഞു എന്നതാണ്. ഇന്ന് നമുക്ക് അൻസാറുകളാകാൻ മുഹാജിറുകളെ സ്വീകരിക്കാനുള്ളത് ഈ നാട്ടിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി വരുന്ന മുത്തഅല്ലിമീങ്ങളെയാണ്. അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുമ്പോൾ അള്ളാഹു തആല നമുക്ക് വേണ്ടതെല്ലാം നൽകും. അതുകൊണ്ട് ആ നല്ല നിയ്യത്തോടുകൂടി നിങ്ങൾ എല്ലാവരും ഈ പദ്ധതിയിൽ സഹകരിക്കണം. അർഹമുറാഹിമായ അള്ളാ, ഈ ഇവിടെ നൽകുന്ന മുഴുവൻ ആളുകൾക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനേ. എല്ലാവിധ ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനേ. ഞങ്ങൾ ഇന്നേ ഇപ്പോൾ വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉന്നതമായ വിലാസത്തിന്റെ പ്രൗഢിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കാകെയുള്ള ഒരു അഭിമാനം എന്താണ്? ഞങ്ങൾ ഹബീബായ മുത്തുനബി തങ്ങളുടെ ഉമ്മത്താണെന്ന ഒരു അഭിമാനമാണ്. അത് ശരിയായ ഉമ്മത്തിലെ അംഗങ്ങളായി ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ലാ. ഇൻഷാ അല്ലാ അതിലേക്ക് 1 ലക്ഷം രൂപ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻഹജുൽ ഹുദയുടെ പുതിയ ബിൽഡിംഗ് നിർമ്മാണ പദ്ധതിയിലേക്ക് 1 ലക്ഷം രൂപ ഒന്ന് തുടങ്ങാൻ പറ്റുന്നവര് ഈ വേദി നിന്ന് തുടങ്ങാം. അപ്പൊ നേരത്തെ കഴിഞ്ഞ വർഷം ഇതുപോലെ ചോദിച്ചപ്പോ നൽകിയവരുണ്ടാവും. മുസ്തഫ ഹാജി 1 ലക്ഷം രൂപ. ഉമ്മാന്റെ 7-ാമത്തെ ആണ്ടാണ്. അല്ലാഹുവേ, ആ മാതാവിന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണല്ലോ മുസ്തഫ എന്ന്. ആ പേരിന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന് നീ ആഫിയത്തും സിഹത്തും നൽകണേ അല്ലാ. ആറ്റനോറ്റ് പോറ്റിയ ഉമ്മാന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഉമ്മാന്റെ ഖബർ വെളിച്ചമാകാൻ വേണ്ടി ഈ സംഭാവന നൽകുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും മരണാനന്തരം ഖബറും അവർക്കും ഞങ്ങൾക്കും നീ പ്രകാശപൂരിതമാക്കണം അല്ലാ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാഅല്ലാ ഇനി ആരാ അതിലേക്ക് സഹായിക്കാൻ പറ്റുന്നത്? ആ തുടക്കം കുറിച്ച് അവർക്ക് അല്ലാഹു ഒരുപാട് ഖൈറായ കാര്യങ്ങൾ
തുടങ്ങാനുള്ള തൗഫീഖ് നൽകട്ടെ. സഹായിക്കുന്നവർക്ക് മുഴുവനും അല്ലാഹു തആല സഹായം നൽകുമാറാകട്ടെ. സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ഖും മഹബ്ബത്തും പറയുന്ന വേദിയാണ്. നമുക്കാകെ പറയാനുള്ളത് മുത്തു നബി തങ്ങളുടെ ലോകമല്ലേ പറയാനുള്ളൂ. അതല്ലേ നമ്മുടെ ആനന്ദം, അതല്ലേ നമ്മുടെ ആവേശം. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളിൽ നിന്ന് ഹബീബായ തങ്ങൾക്ക് സന്തോഷമുണ്ടാകണമെന്ന നിയ്യത്തോടെ, അതാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മോള് ഇത്രയേറെ ഇബാദത്ത് ചെയ്യുന്നു എന്ന് മുത്തുനബി തങ്ങൾക്ക് സന്തോഷം പറയാൻ പറ്റണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇബാദത്ത് എടുക്കുന്നത് എന്ന് നഫീസ ഉമ്മ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ, മുത്തുനബി തങ്ങളുടെ ഉമ്മത്തിലെ ഒരു മോള് ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ച് അവിടുത്തെ ദീനിന് വേണ്ടി നൽകുന്നു എന്ന ഒരു സന്തോഷം മദീനത്തെത്തിക്കണേ അല്ലാ. ആഭരണം തന്ന് തുടങ്ങാൻ പറ്റുന്ന ഉമ്മമാര് തുടങ്ങിക്കോ. വെള്ളിയാഴ്ച രാവാണ്, ശഅബാൻ മാസമാണ്, റമദാൻ പടിവാതിൽക്കലാണ്, കഥ നിങ്ങളിലേക്ക് ഒരു മാസം വന്നിരിക്കുകയാണ്. അതല്ലാലയിക്കും ശഹറും മുബാറക്കുൻ ഫറദല്ലാഹു ഫീഹി സിയാമഹു വസനൻതു ലകും ഖിയാമാ. അൽഹംദുലില്ലാ, ഒരു സഹോദരി, ഒരു മോതിരം അള്ളാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. ഇതിന്റെ എത്രയോ ഇരട്ടി അനുഗ്രഹങ്ങളാ സഹോദരിക്ക് ഈ ദുനിയാവിലും, ഇതിന്റെ കോടിക്കണക്കിന് ഇരട്ടി അനുഗ്രഹങ്ങൾ പരലോകത്തും. ഹബീബായ തങ്ങളെ കാണാനുള്ള സൗഭാഗ്യവും നീ നൽകണം അള്ളാഹ്മാർ. ആരെങ്കിലും ഒക്കെ ആഭരണം കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ നല്ല മജ്ലിസിലേക്ക് കൊടുത്തോളൂ. സ്വലാത്ത് ചെല്ലിട്ട് ഇൻഷാ ദുആക്കും. സഹോദരന്മാര്, ഇനി 100,000 രൂപ തരാൻ പറ്റുന്ന ആരാള്? മുഹമ്മദ് അലി പുത്തൂര്, മുഹമ്മദ് അലി പുത്തൂര്. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്കും മക്കളുടെ ഖൈറിനും വേണ്ടി അല്ലാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. മാതാപിതാക്കളുടെ പരലോകം നീ സ്വർഗീയമാക്കണേ അല്ലാ. ഐശ്വര്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ. യാ റബ്ബു യാ അല്ലാ, ഈ രാവിനെ സാക്ഷി നിർത്തി, ഇത്രയേറെ വിശ്വാസികളെ സാക്ഷി നിർത്തി നിന്നോട് ഞങ്ങൾ കേഴുകയാണ്. അദ്ദേഹത്തിന്റെ സദുദ്ദേശങ്ങൾ നീ സഫലമാക്കണേ അല്ലാ. സദസ്സിലുള്ളവരൊക്കെ റാഹത്തായിട്ട് നാമീം പറയാൻ ഇപ്പൊ എന്താ വേണ്ട? അല്ലാഹു കബൂലാക്കട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. അൽഹംദുലില്ലാ, ഒരു സഹോദരൻ, ഒരു ക്ലാസ് റൂമിന് വരുന്ന ചെലവിന്റെ പകുതി 2.5 ലക്ഷം രൂപ. മാഷാ അല്ലാഹു യാ അല്ലാഹു യാ റസ്സാഖു യാ അല്ലാഹ്. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ ഒരുപാട് ഐശ്വര്യം നൽകണേ അല്ലാഹ്. നിഅമത്ത് നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഖൈറും ബറക്കത്തും നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ കൊടുക്കുന്നതിന്റെ ഫലമായി ഒരുപാടരട്ടി നിഅമത്ത് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പ്രവാസ ലോകത്തും നാട്ടിലും ഒരുപാട് ബിസിനസ് സംരംഭങ്ങള് പ്രതിസന്ധിയുള്ള കാലമാണ്. ആ പ്രതിസന്ധികളിൽ നിന്നല്ല നീ കാവലേകണം അല്ലാ. നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാ. ഡോക്ടർ യാക്കൂബ്, 1,00,000 രൂപ. അൽഹംദുലില്ലാ, അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഉൽ കറമി. അല്ലാഹുവേ, ഈ നൽകുന്ന മുഴുവൻ സംഭാവനകളെയും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അവരുടെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാ. ഈ നൽകുന്നതിന്റെ എത്രയോ ഇരട്ടി നിഅമത്ത് ഈ ലോകത്തും അതിന്റെ പ്രതിഫലം നാളെ പരലോകത്തും നീ നൽകണേ അല്ലാ. സഹോദരിമാർ, ആരെങ്കിലും ഇനി സ്വർണം കൊടുത്തുവിടാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഹബീബായ തങ്ങളുടെ മഹബത്ത് പറയുന്ന വേദിയിലേക്കല്ലാതെ പിന്നെ എവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുക? അതുകൊണ്ട് നല്ല നിയ്യത്തോടെ കൊടുക്കാൻ പറ്റുന്നവരൊക്കെ കൊടുത്തോളാ. നാളെ ഇൻഷാല്ലാ അതിന്റെ ഒരുപാട് ഇരട്ടി നിഅമത്ത് അല്ലാഹു തരട്ടെ. ലത്തീഫാജി 50,000. അൽഹംദുലില്ലാ, യാ റബ്ബി ബിൽ മുസ്തഫാ
بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي. പഠിച്ചോനെ, ഇന്നലെ ഭക്ഷണത്തെ കുറിച്ച് വഴുതു പറഞ്ഞുകൊണ്ട് ഇന്ന് ആരും ഭക്ഷണം കഴിക്കാതെ വന്നെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഒരാഫിയത്തും ഇല്ല. ഇനി അതല്ല, ഇനി ഇന്നലെ പറഞ്ഞുകൊണ്ട് അതിന്റെ പലിശ അടക്കം കൂടുതൽ കഴിച്ചാൽ ഉറങ്ങിപ്പോവുകയും ചെയ്യും. അങ്ങനെ ആവാ. അല്ലാഹു തആല നമുക്കെല്ലാം നല്ല ആഫിയത്ത് തരട്ടെ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ خير الخلق كلهم. വെള്ളിയാഴ്ച രാവ് ഇവിടുന്ന് ചെല്ലുന്ന ഈ സ്വലാത്ത് മദീനയിലെ രാജാവിന്റെ സദസ്സിലേക്കുള്ള സമ്മാനമാണ്. ഹബീബായ തങ്ങളുടെ അനുഗ്രഹീത സവിധത്തിലേക്കുള്ള സമ്മാനമാണ്. അല്ലാഹ് ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഇവിടെ സംഭാവന ചെയ്തവരുടെ സംഭാവന നീ കബൂൾ ചെയ്യണേ അല്ലാഹ്. ഇപ്പോൾ ഇവിടെ 50,000 രൂപ പറഞ്ഞ സഹോദരന്റെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലമാക്കണേ അല്ലാഹ്. യാ റബ്ബു യാ അല്ലാഹ്. കാതിൽ അണിഞ്ഞിരുന്ന ഒരു സ്വർണ്ണാഭരണം ഉമ്മയ്ക്ക് ദുആ ചെയ്യാൻ വേണ്ടി. അല്ലാ അല്ലാ, നീ കൊടുത്ത ഈ പൊന്ന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് കാതിൽ നിന്ന് ഉരിയെറിഞ്ഞതല്ല. ഈ പൊന്നിനെക്കാള് വലിയ ഇഷ്ടം പൊന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അതുകൊണ്ടാണ് ഇവിടെ കൂരിക്കൊടുത്ത് വിട്ടത്. അല്ലാഹുവേ, ഈ ലോകത്തിന് ഒരുപാട് ഇരട്ടി നിഅമത്ത് നൽകണേ അല്ലാ. അതിലുപരി കരളിന്റെ കരളായ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞൊന്ന് സ്നേഹിച്ച് കാണാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. ഇതുപോലെയുള്ള മജ്ലിസുകളിൽ ആത്മാർത്ഥമായി ആമീൻ പറഞ്ഞ് മുത്തുനബിതങ്ങളെ കണ്ടെന്ന സന്തോഷം പറഞ്ഞ എത്ര ഉമ്മമാരാണ്. അല്ലാഹുവേ, ആ നിഅമത്ത് നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. യൂനുസ് 50,000 രൂപ. അൽഹംദുലില്ലാ. യാ റബ്ബി സല്ലി അലാ മൻ ഹല്ല ബിൽ ഹറമി ത്വാഹർ റസൂലില്ലദി ഖദ് ഖുസ്സ ബിൽ കറമി. അല്ലാഹുവേ, നൽകിയ സംഭാവന നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാ. സദസ്സിലിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്ക് സംഭാവന പറയാൻ പറ്റുന്ന നല്ലൊരു സമയമാണ്. ഇന്നലെ ഇതുപോലെ ഒരു വേദിയിൽ, ബഹുമാനപ്പെട്ട ബായാറ് തങ്ങൾ ആലപ്പുഴയിൽ പങ്കെടുത്ത ഒരു വേദിയിൽ പങ്കെടുത്ത ആ സ്റ്റേജിൽ ഇരുന്ന അബ്ദുൽ ഖാദർ ഉസ്താദ് നല്ല മനുഷ്യനാണ്. ആലപ്പുഴ ജില്ലയിൽ നടക്കുന്ന ഏകദേശമുള്ള എല്ലാ മജ്ലിസിലും പങ്കെടുക്കുന്ന നല്ല വിനയമുള്ള ഒരു മഹാനായ ഉസ്താദാണ്. രാത്രിയിൽ ആ പരിപാടി കഴിഞ്ഞ് വന്ന് റോട്ടിൽ ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴേക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. അല്ലാ, അവരുടെ കബറ് നീ സ്വർഗമാക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, എപ്പോഴാണ് എവിടാണ് നമ്മുടെ ജീവിതം അവസാനിക്കാനറിയില്ല. ഞാൻ ഇതുപോലെ പാലക്കാട് ജില്ലയിൽ വയലു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതാ എന്റെ വലതു സൈഡിൽ ഇവിടെ സയ്യിദന്മാര്, ഇവിടുത്തെ ഉമറാക്കള് ഒക്കെ ഇരിക്കുന്നത് പോലെ എന്റെ വലതു സൈഡിൽ വയല് തീരുന്നത് വരെ, ഏകദേശം ദുആയ്ക്ക് കുറച്ചു മുമ്പ് വരെ ഇരുന്ന മഹാനാണ് കുമരമ്പുത്തൂര് അലി ഉസ്താദ് അവർകൾ. അവിടുന്ന് വേദിയിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നെഞ്ചിനൊരു വേദന വരുന്നു. കൂടെയുള്ള സഖാഫിയോട് പറയാണ്, അല്ല, ഒരു നെഞ്ചിനൊരു വേദനയുണ്ട്. ഹോസ്പിറ്റലിലേക്ക് പോയാലോ? വേണ്ട, വീട്ടിൽ പോയി ഉളു എടുത്തു, ആയത്തുൽ കുർസി ഓതി കിടന്നു, ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അന്ന് രാത്രിയില് ആ വയലിന്റെ വേദിയിലേക്ക് തുടങ്ങിത്തന്നത് ഉസ്താദാണ്. ദുആ ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്. ഉസ്താദിന്റെ കൂടെയാണ് ഞങ്ങൾ വേദിയിലേക്ക് വന്നത്. ആ വേദിയിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ വലിയ ഇഷ്ടമാണ്, വലിയ ഇൽമിന്റെ ബഹ്റാണ്.
പക്ഷേ മുത്തനബി തങ്ങളെ കുറിച്ച് ഏത് കുട്ടികൾ പറഞ്ഞാലില്ല. അള്ളാഹു നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാ ഐശ്വര്യവും നീ നൽകണേ റഹ്മാനെ. യാ റബ്ബി സ്വല്ലി അലാ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിൽ തുടരുകയാണ്. അറിയുമോ, അബ്ദുല്ലാഹി ഇബ്നു നുഅ്മാൻ എന്നവരെ കുറിച്ച് ഇമാം ഖത്തലാനി തങ്ങൾ പറയാണ്, എനിക്ക് വലിയൊരു ലോകമുണ്ടായി. ഹസലലി ദാഉൻ അയ്യാ ദവാഉൽ അതിബ്ബാ. ഒരു ഡോക്ടർമാരുടെ അടുക്കൽ ചെന്നിട്ടും മരുന്നില്ല, എവിടെ ചെന്നിട്ടും ഒരു പരിഹാരമില്ല. വർഷങ്ങളായി രോഗത്തിന്റെ പരീക്ഷണത്തിലാണ്. അങ്ങനെയാകുമ്പോൾ അതാ ഒരു ജമാഅത്തുൽ ഊല 28-ന് രാത്രിയിൽ, ഏത് ദിവസമാണെന്നറിയുമോ, ഹിജ്റ 893-ലെ ജമാഅത്തുൽ ഊല 28-ന് രാത്രിയിൽ ഞാൻ ഇങ്ങനെ മക്കയിലാണ്. ഞാനങ്ങനെ ഹബീബായ തങ്ങളെ വിളിക്കുകയാണ്, യാ റസൂലല്ലാ, ഹബീബായ തങ്ങളെ, ഞാൻ വലിയ രോഗിയാണ്, ഡോക്ടർമാരുടെ അടുക്കൽ പരിഹാരമില്ല, തങ്ങളെ ഞാൻ ഇസ്തിഗാസ ചെയ്യുന്നു, തങ്ങളെ എനിക്ക് രോഗം മാറാൻ. ഞാനെങ്ങനെ ഇസ്തിഗാസ ചെയ്ത് ഉറങ്ങുകയാണ്, ഇത് ജാറജുലും അതേ, ഇത് രോഗത്തിനുള്ള ശമനമാണ്, ഇത് രോഗത്തിനുള്ള മരുന്നാണ്, ഇത് രോഗത്തിനുള്ള ശിഫയാണ് എന്ന ഒരു കുറിപ്പ് ഞാൻ കിനാവിൽ ലഭിക്കുകയാണ്. സുമ്മസ്തൈഖദ്തു, പിന്നെ ഞാൻ ഉണർന്നപ്പോൾ, ഫലം അജിദു ബി വല്ലാഹി ശൈഅം മിമ്മാ കുന്തു അജിദുഹു, അതാ എനിക്ക് ഇന്നലെ വരെയുള്ള രോഗം ഇപ്പോഴില്ല. അല്ലാഹുവിൽ സത്യം, നബിതങ്ങളെ മുന്നിൽ നിർത്തി ഞാൻ ദുആ ചെയ്തപ്പോൾ വഹസല ശിഫാഉ ബിബറകത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എന്റെ രോഗം ശിഫയായി. ഹബീബായ തങ്ങളുടെ വിസാലാണ് അവിടുത്തെ കാണുകയാണ്. അല്ലാ, ഈ വെള്ളിയാഴ്ച രാവിൽ ഷഅബാനിന്റെ അവസാന നാളുകളിൽ ഈ മജ്ലിസിൽ ഞങ്ങൾ ഒരുമിച്ചുകൂടി, അല്ലാഹുവേ നിന്റെ സവിധത്തിലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന കൈകളെ നീ കബൂലാക്കണേ റഹ്മാനേ. ഞങ്ങൾ നിന്റെ പാപികളായ അടിമകളാണ്, ദോഷികളായ ദാസന്മാരാണ്. ഞങ്ങൾ മുത്തുനബി തങ്ങളെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യുകയാണ്. ഉമ്മമാരെ, സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ, ഹബീബായ തങ്ങളുടെ മദഹ് ചൊല്ലിക്കോളൂ. ഇതുപോലെ ആനന്ദമുള്ള ഒരു ലോകം വേറെ ഇല്ല. യാശിഖീന തവല്ലഹു ഫീ ഹുബ്ബിഹി, ആ പ്രണയമങ്ങ് തലയിൽ കയറിയാൽ വേറെ ഒന്നും ലോകത്ത് വേണ്ട. ഒരു പ്രയാസമുണ്ടായാൽ യാ റസൂലല്ലാ എന്ന് വിളിക്കുമ്പോഴേക്കൊരാനന്ദം കിട്ടും. ആ നിലക്ക് ഞാനും നിങ്ങളും മുഹിബ്ബീങ്ങളാവണം. ഒരുപാട് തവണ തങ്ങളെ ഒന്ന് കാണണം, അവിടുത്തെ മദീനത്തൊന്നെത്തണം ഒരിക്കലെങ്കിലും. അല്ലാഹുവേ, അവസാനമായി മദീനയിലെത്തുമ്പോഴെങ്കിലും സലാം പറയുമ്പോൾ മടക്കുന്നതൊന്ന് കേൾപ്പിച്ചു തരണേ. അല്ലാ, കേട്ട മഹാന്മാരുണ്ട്,
അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു എന്ന് അത്തഹിയാത്തിൽ പറയുമ്പോൾ വഅലൈക്കുമുസ്സലാം എന്ന് നബി തങ്ങൾ സലാം മടക്കുന്നത് കേൾക്കുന്ന മഹാന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്കിതൊന്നും പറഞ്ഞാൽ കേറാത്തത് നമ്മൾ പൊട്ടന്മാരായത് കൊണ്ടാണ്, നമ്മുടെ ഹൃദയത്തിന് മറവീണു പോയത് കൊണ്ടാണ്, നമുക്ക് മഹബത്തിന്റെ രുചി അറിയാത്തത് കൊണ്ടാണ്, നമുക്ക് ഇഷ്ടന്റെ ലോകം അറിയാത്തത് കൊണ്ടാണ്. അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങൾ എഴുതിയിട്ടുണ്ട് ഹൈനിയയിൽ, അതാ യമനിൽ ജീവിച്ചിരുന്ന മഹാന്മാരുണ്ട്, അവർ അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു എന്ന് പറഞ്ഞാൽ അതാ മദീനത്തെ മുത്തുനബി തങ്ങൾ സലാം അടക്കുന്നത് കേൾക്കുകയാണ്. ഇതിൽ നിങ്ങൾ ആരും ഇനി അത്യുക്തി പറയണ്ട. മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹി, എനിക്ക് ഒരാള് സലാം പറഞ്ഞാൽ എന്റെ ആത്മാവ് എന്നിലേക്ക് മടക്കപ്പെടും, ഞാൻ അവരുടെ സലാം മടക്കും. എന്തിനേറെ എന്നും സ്വലാത്ത് ചെല്ലുന്ന ഒരാൾ, അല്ലെങ്കിൽ പതിവായി സ്വലാത്ത് ചെല്ലുന്ന ഒരാൾ മദീനയിലേക്ക് ചെന്നാൽ സ്വലാത്ത് എത്തിച്ചു കൊടുക്കുന്ന മലക്കുകൾ ചെന്ന് നബി തങ്ങളോട് പറയും, യാ റസൂലല്ലാ ഹബീബായ തങ്ങളെ, സാധാരണ ഞങ്ങള് കോഴിക്കോട് ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ ഇന്നാലിന്ന സ്ഥലത്തുനിന്ന് സ്വലാത്ത് കൊണ്ട് തരാറില്ലേ, ആ ആള് വരുന്നുണ്ട് നബിയേ. അപ്പ നബി തങ്ങൾ പറയും, ഓ മലായിക്ക നിങ്ങൾ പോയിക്കോളൂ, പോയിട്ടവരെ സ്വീകരിച്ചോളൂ. ആനിഖൂ നിങ്ങൾ നടന്നു വരുന്നവരാണെങ്കിൽ അവരാലിംഗനം ചെയ്തോളൂ, വാഹനത്തിൽ വരുന്നവരാണെങ്കിൽ വാഹനത്തിൽ വരുന്നവരാണെങ്കിൽ മുസാഫ ചെയ്യണം, നടന്നു വരുന്നവരാണെങ്കിൽ മുഹാനഖ ചെയ്യണം. അവരെ സ്വീകരിക്കാൻ മലക്കുകളെ പറഞ്ഞു വിടുന്നതാണ്. നമ്മൾ മദീനത്തേക്ക് ചെല്ലുമ്പോ മലക്കുകൾ നമ്മളെ സ്വീകരിക്കാൻ വന്നാലുള്ള ഭാഗ്യത്രാണ്. അതുകൊണ്ട് സ്വലാത്ത് സലാമുകൾ മുടക്കാതെ ചൊല്ലിക്കോ, അല്ലാഹു നമ്മളെ സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ആ വേറൊരു സ്ത്രീ ഒരു മോതിരം, രണ്ട് സ്ത്രീകള് 28,000 രൂപ വീതം, വേറൊരു സഹോദരി 14,000, ഒരു സ്ത്രീ 5,000. അല്ല അല്ലാഹു തആല എല്ലാം കബൂലാക്കുമാറാകട്ടെ. ഒരു 10 സ്വലാത്തിയല്ലി നമുക്ക് ദുആ ചെയ്യാം, ടൈം പരിമിതിയുള്ളത് കൊണ്ട് ഇൻഷാല്ലാ എല്ലാവരും അടുത്തേക്ക് വന്ന് സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ലൊരു സംഭാവന നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി തരണം. അത് തുടങ്ങാൻ 2,000 രൂപ തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ വലിയൊരു സന്തോഷമായി. അള്ളാഹു തആല കബൂൾ ചെയ്യുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, ആ പ്രയാസങ്ങളൊക്കെ ഉള്ളപ്പോഴായിരിക്കും നിങ്ങളുടെ മോൻ വന്ന് പറയുന്നത്, വാപ്പാ എനിക്ക് ഇന്ന സാധനം വേണം. എത്ര റുപ്യ മോനെ? 1,000 രൂപ വേണം. അപ്പൊ നമ്മൾ പ്രയാസം പറയൂല, 1,000 രൂപ എടുത്തു കൊടുക്കും. അപ്പോഴേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മോള് വരുന്നു, ഉപ്പാ ഒരു ടൂറുണ്ട്. എന്നാ മോളെ? നാളെയാണ്. എത്ര റുപ്യ വേണം? 2,500 രൂപ വേണം. അപ്പൊ നമ്മൾ കടം പറയാറില്ലല്ലോ, നമ്മൾ അപ്പൊ തന്നെ 2,500 രൂപ കൊടുക്കും. ആ മക്കളെക്കാൾ സ്നേഹിക്കേണ്ട മുത്തനബി തങ്ങളുടെ മദഹാണ് നമ്മൾ ചൊല്ലിയിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാല്ലാ ആ മഹനീയമായ മജ്ലിസിലേക്ക് നിയത്ത് ചെയ്ത് ഇപ്പൊ നൽകാൻ പറ്റുന്ന നല്ലൊരു സംഭാവന 2,000, 1,000, 500 എത്രയാണോ നിങ്ങളത് കൊണ്ടുവന്ന് നൽകുക. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ മജ്ലിസും അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊണ്ടുവരിക ഇൻഷാല്ലാ. ചെറിയ മക്കളൊന്നും മാറിന്ന് കൊടുത്താൽ വലിയവരൊക്കെ വരിക. നിങ്ങൾക്ക് എത്രയാണോ ഇപ്പൊ തരാൻ പറ്റുന്നത്, ഇനി ഒരു സംഖ്യ എൻ്റെ കയ്യിലില്ല, ഉണ്ടെങ്കിൽ കൊടുക്കായിരുന്നുള്ള മനസ്സോടുകൂടിയാണെങ്കിലും നിങ്ങൾ മുന്നോട്ട് വരിക. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم
اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ഒരു പത്ത് തഹ്ലീല് നമ്മളെല്ലാവരും ചെല്ല. അൽഹംദുലില്ലാ, നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഹൈറായ ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ച് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സഫലാക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ ദുആ കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ദഅവാ കോളേജിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ബുക്ക് ഫെയർ ഉണ്ട്. അതിൽ നിങ്ങൾ കയറി നല്ല പുസ്തകങ്ങൾ നിങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി വായിക്കണം. അതുപോലെ തന്നെ ഇന്നലെ ഈ വേദിയിൽ വെച്ചുകൊണ്ട് പ്രകാശനം വിതരണോദ്ഘാടനം നടത്തിയ ഫത്ഹുൽ മുഈനിന്റെ ഇംഗ്ലീഷ് പരിഭാഷ യഥാർത്ഥത്തില് വലിയൊരു സേവനമാണ്. ഞങ്ങള് ഏകദേശം 9 കൊല്ലത്തെ സഹപാഠികളാണ്. ഇന്നലെ ഇവിടെ ആ ഗ്രന്ഥം എഴുതിയ റഫീഖ് ബുഖാരി മൻഹജിലെ ഉസ്താദ് ഞങ്ങൾ 9 കൊല്ലത്തോളം സഹപാഠികളാണ്. പഠിക്കുന്ന കാലത്ത് തന്നെ കഠിനാധ്വാനം ചെയ്ത് ഫിഖ്ഹും പഠിച്ച് ഇംഗ്ലീഷും പഠിച്ചത് കൊണ്ടാണ് ഫത്ഹുൽ മുഈന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താൻ അവസരം ഉണ്ടായത്. അപ്പൊ ആ സേവനത്തോടുള്ളൊരു നന്ദിയാണ്. നമ്മൾ അതൊക്കെ വാങ്ങുക. നമ്മൾ വിചാരിച്ചപ്പോൾ നടക്കും അങ്ങനെ കിതാബ് എഴുതാൻ. അപ്പോ ലോകത്തേക്ക് ഈ ഫത്ഹുൽ മുഈൻ എത്തിക്കുന്ന വലിയൊരു ദൗത്യം അത് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അത് വാങ്ങി പ്രചരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. നമ്മളെല്ലാവരും അതിന്റെ കോപ്പി ആൻഡ് ഓപ്പണിംഗ് എന്ന പേരിൽ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. എല്ലാവരും അത് വാങ്ങി കൊണ്ടുപോയി ഇംഗ്ലീഷ് അറിയും നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെല്ലാവരും മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേറ്റത്തെ ഹുബ്ബ് ഞങ്ങളുടെ കൽബിൽ നൽകണേ അല്ലാഹ്. ഒരുപാട് തവണ ഞങ്ങൾക്ക് മദീനയിലെത്താനും മനാമിൽ കാണാനും അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. തങ്ങളുടെ തിരുനോട്ടമുള്ള കൽബായി ഞങ്ങളുടെ കൽബ് നീ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, അവിടുത്തെ നോട്ടമുള്ള കൽബാക്കി ഞങ്ങളുടെ കൽബ് നീ മാറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. യാ റബ്ബു യാ അല്ലാഹ്, ഞങ്ങളെ നിന്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തണേ അല്ലാഹ്. എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങൾ ഇന്ന് തന്നെ 1, 2, 3 മരണ വീടുകളിൽ പോയി അല്ലാഹ്, അവരുടെ അവിടെ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുടെ കബറുകൾ നീ സ്വർഗമാക്കണം അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ നാട്ടിൽ വരുമ്പോൾ പല ആളുകളും അവരുടെ ഉപ്പമാരുടെ ഉമ്മമാരുടെ മരണപ്പെട്ടുപോയ കുടുംബാദികളുടെ പേരിൽ വിവിധങ്ങളായ സംഭാവനകൾ നൽകുന്നവരുണ്ട്, നേർച്ചകൾ ഏൽപ്പിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി മരണപ്പെട്ടവരുടെ കബറിടങ്ങൾ നീ സ്വർഗമാക്കണേ അല്ലാ. ഈ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ ആഫിയത്തും സിഹത്തും നൽകണേ അല്ലാ. മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അതിനുള്ള ഖുവ്വത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അതിനുള്ള ഇൽമു ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അതിനുള്ള വറ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അതിനുള്ള ഹിഫ്ള് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എല്ലാ ഷർറുകളെ തൊട്ടും നീ കാക്കണേ അല്ലാ. ഈ നിന്ന് ആമീൻ ചൊല്ലുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ 1000 ആഗ്രഹാഭിലാഷങ്ങളുണ്ട്. മക്കൾ നന്നാവേണ്ടവരുണ്ട്, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടേണ്ടവരുണ്ട്, ഉള്ള മക്കൾ നല്ലവരാകേണ്ടവരുണ്ട്, പഠിക്കുന്ന മക്കൾ ജയിക്കേണ്ടവരുണ്ട്, വിവാഹം നടത്തി വിടേണ്ട മക്കളുടെ മാതാപിതാക്കളുണ്ട്. എല്ലാ നല്ല ഉദ്ദേശവും നീ സഫലമാക്കണേ അല്ലാ.
വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ, ഉള്ള വീടുകൾ ബർക്കത്തുള്ളതാക്കണേ അല്ലാ, തുടങ്ങിയത് വേഗം പൂർത്തീകരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ, മാരകമായ രോഗങ്ങൾ തരല്ലേ അല്ലാ, ക്യാൻസറിനെ തൊട്ട് കാക്കണേ അല്ലാ, കിഡ്നിക്ക് തകരാറ് തന്ന് വിഷമിപ്പിക്കല്ലേ അല്ലാ, ഹാർട്ടിന്റെ കംപ്ലൈന്റ് തന്ന് വൃത്തി പൊട്ടിക്കല്ലേ അല്ലാ. യാ അല്ലാ, എത്രയോ ആളുകളാണ് ഉണ്ടാക്കിയ സ്വത്ത് മുഴുവനും അവസാനത്തെ ഒരാഴ്ച കൊണ്ട്, ഒരു മാസം കൊണ്ട്, ആറുമാസം കൊണ്ട് ലക്ഷങ്ങൾ ദശലക്ഷങ്ങൾ ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ കൊടുത്ത് വിട പറഞ്ഞു പോകുന്ന എത്രയോ രോഗികൾ ഇക്കാലത്തുണ്ട്. അത്തരം രോഗികളിൽ ഞങ്ങളെ ആരെയും പെടുത്തല്ലേ അല്ലാ, നീ കാവലേകണേ അല്ലാ, നീ കാവലേകണേ അല്ലാ. അവസാനം ചെലവഴിച്ചവര് തന്നെ നഷ്ടത്തിലാവുകയാണ്, നീ ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാ. അല്ലാ, ഞങ്ങളുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യണേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين صلى الله عليه وسلم. بوكم 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 منهج الهدى سنگڑے بچے